രോഗിയായി ചില നാളുകൾ കിടക്കുകയോ ക്ഷീണാവസ്ഥയിലായിരിക്കുകയോ ചെയ്ത ഒരവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം. ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത പെട്ടെന്ന് ക്ഷീണമുണ്ടായി. മറ്റ് യാതൊരു ബുദ്ധിമുട്ടും കാണിക്കാതെ പെട്ടെന്ന് ലോകത്തിൽ നിന്നും മാറ്റപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ ആ സമയത്ത് തന്നെ ഇവിടെ ഓടി വരുവാനും പെട്ടെന്ന് ഈ ഭൗതിക ശരീരം ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാനും ഒക്കെ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ഓർപ്പിച്ചതുപോലെ പുടീശാനെ കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകൾ ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. ഏവരെയും സ്നേഹിക്കുകയും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി നമ്മുടെ നടുവിലൂടെ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന ആളിൻ്റെ പെട്ടെന്നുള്ള വിടവാങ്ങൽ അപ്രതീക്ഷിതമാണ്, ആകസ്മികമാണ്. ഈ വേർപാട് അതിനെ അഭിമുഖീകരിക്കുവാൻ പ്രിയപ്പെട്ട തങ്കമാമയ്ക്കും ആ ദുഃഖം താങ്ങുവാനുള്ള കരുത്ത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുന്നു. ഈശാനെ സംബന്ധിച്ച് ഇന്നലെ രാത്രി മുതൽ ഒരുപാട് ദൈവദാസന്മാർ ഈ കുടുംബത്തെക്കുറിച്ചും അനുസ്മരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദൈവനാമത്തിനു വേണ്ടി ഇത്രത്തോളം ചുമല് കൊടുത്ത, ദൈവനാമത്തിനു വേണ്ടി കൈത്താങ്ങൽ നൽകിയ, ദൈവവേലയ്ക്ക് വേണ്ടി കൈത്താങ്ങൽ കൊടുത്ത ഒരനുഗ്രഹീതമായ ഭവനമാണ് പ്രിയപ്പെടിയച്ചാൻ്റെ ഭവനം. കലവറ കൂടാതെ ദൈവദാസന്മാരെ സ്വീകരിക്കുകയും ആദരിക്കുകയും കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി ചെലവിടുകയും ചെയ്യുവാൻ ഈ കുടുംബം എപ്പോഴും മുൻപന്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇന്നിവിടെ ധാരാളം ദൈവദാസന്മാർ കടന്നു വരും. അവരിൽ പലരും ഈ കുടുംബത്തോടുള്ള വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്നവരാകും എന്നെനിക്കറിയാം. എനിക്കും പെട്ടെന്ന് അത്യാവശ്യമായ ഒരു വഴിവരെ പോകേണ്ടതുള്ളത് കൊണ്ടാണ് നേരത്തെ തന്നെ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുകയും സംസ്കാരത്തിന് മുൻപ് മടങ്ങി വരുവാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവൻ്റെ വേർപാടിൽ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. ആ ദുഃഖത്തിനും മീതെ നിറഞ്ഞ പ്രത്യാശ പ്രിയപ്പെട്ടവരെ ഭരിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. 90 സങ്കീർത്തനത്തിൽ മോശ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം. ടേൺ ഓ ലോർഡ്, ഹൗ ലോങ്. നീ മടങ്ങി വരണമേ, എത്രത്തോളം താമസം. ദൈവത്തിന് സ്തോത്രം. മോശയുടെ സഹോദരനായിരിക്കുന്ന അഹരോൻ്റെ വേർപാടിൽ മോശ പാടിയ സങ്കീർത്തനമാണല്ലോ 90 സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിലൊരു വേദഭാഗമാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുന്ന ഏറ്റവും വലിയ ആ ശുശ്രൂഷയ്ക്ക്, മോശയ്ക്ക് കൈത്താങ്ങൽ കൊടുത്ത ആളായിരുന്നു അഹരോൻ. അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിക്കുമ്പോൾ തന്നോടൊപ്പം
ആ സമയം വരെ യാത്ര ചെയ്തിരുന്ന തന്റെ ശിശ്രൂഷകൾക്ക് പങ്കാളിയായിരുന്ന തനിക്ക് കൈത്താങ്ങൽ കൊടുത്തിരുന്ന തന്റെ സഹോദരന്റെ നിര്യാണത്തിൽ അദ്ദേഹം ഈ വാക്ക് പറഞ്ഞു പാടുമ്പോൾ അതിനെ വളരെ ആഴമായ ഒരു അർത്ഥമുണ്ട് യഹോവേ മടങ്ങി വരണമേ പഴയ നിയമ ഭക്തന്മാർക്കെല്ലാം അറിയാമായിരുന്ന ഏറ്റവും വലിയ സത്യമാണ് കർത്താവിന്റെ മടങ്ങി വരവ് ദൈവത്തിന്റെ സ്തോത്രം ആ മടങ്ങി വരവിനെ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് മോശ പറഞ്ഞത് യഹോവേ നീ മടങ്ങി വരണമേ യഹോവ മടങ്ങി വന്നാൽ കർത്താവ് മടങ്ങി വന്നാൽ എന്താ സംഭവിക്കുക കർത്താവിൽ ആശ വെച്ചവർ കർത്താവിൽ വിശ്വസിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീരും ദൈവത്തിന്റെ സ്തോത്രം പഴയനിയമ ഭക്തന്മാർക്കെല്ലാം ആ വലിയ വെളിപ്പാട് ലഭിച്ചവരായിരുന്നു അതുകൊണ്ടാണ് യോബ് പറഞ്ഞത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിൽക്കും അന്ന് ഞാൻ അവനെ കാണും എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണുമെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ സ്തോത്രം യഹോവ മടങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ കർത്താവ് മടങ്ങി വരുമ്പോൾ മരണത്താൽ വേർപെട്ടു പോയതായിരിക്കുന്ന അഹരോൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും അവനെ കാണുകയും ചെയ്യാമെന്നുള്ള വലിയ പ്രത്യാശ ദൈവത്തിൻ്റെ സ്തോത്രം മോശയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പാടിയത് യഹോവേ മടങ്ങി വരണമേ എത്രത്തോളം താമസം പ്രിയപിതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ പലരും പറയാറുണ്ട് നമുക്കിനി അവിടേക്ക് ചെന്ന് കാണാം ദൈവത്തിൻ്റെ സ്തോത്രം അവിടേക്ക് ചെന്ന് കാണുന്നതിൽ അവിടേക്ക് ചെന്ന് കാണാമെന്ന് പ്രാർത്ഥിക്കുന്നതിലും നല്ലത് യഹോവേ മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഏറെ നല്ലത് കാരണം കർത്താവ് മടങ്ങി വന്നാൽ കർത്താവിൽ മരിച്ച മുഴുവൻ വിശുദ്ധന്മാരെയും നമുക്ക് നേരിട്ട് കാണുവാനിടയാകും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആ ഉത്ഥാനത്തിൻ്റെ പുലരിയിൽ ആ പുനരുത്ഥാനത്തിൻ്റെ പൊൻപുലരിയിൽ പ്രിയപ്പെടീച്ചാനും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഏറ്റവും വലിയ പ്രത്യാശ പ്രിയപ്പെട്ടവരെ ഭരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ശക്തമായിരിക്കുന്ന പഠിപ്പിക്കലുകൾ വിശുദ്ധ വേദപുസ്തകം മാത്രമേ നമുക്ക് നൽകുന്നുള്ളൂ ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞങ്ങൾ പറയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുള്ളത് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന മശിഹ മരിച്ചു അവൻ മരിക്കുക മാത്രമല്ല അവൻ ഉയർത്തെഴുന്നേൽക്കുക കൂടെ ചെയ്തു ആ ഉറപ്പാണ് ഞങ്ങളും ഇന്ന് മരിച്ചതായിരിക്കുന്ന നമ്മിൽ നിന്ന് വേർപെട്ടതായിരിക്കുന്ന പ്രിയപിതാവും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഉറപ്പ് ക്രിസ്തു ആദ്യ ഫലം പിന്നെ ക്രിസ്തുവിനുള്ളവർ ദൈവത്തിൻ്റെ സ്തോത്രം പിന്നെ ക്രിസ്തുവിനുള്ളവർ എന്നുള്ള നിലയിൽ പ്രിയ പിടിച്ചാനും ആ നിരയിലുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായി മടങ്ങി വരുമ്പോൾ പ്രിയപ്പെട്ടവനെ നമ്മൾ കാണും നമ്മൾ മുഖാമുഖം കാണും നമ്മൾ നേരിൽ കാണും ആ വലിയ ഉജ്ജ്വലമായ പ്രത്യാശ ഒരു പ്രാവശ്യം കൂടെ പ്രിയപ്പെട്ടവർക്ക് കൈമാറുന്നു ഈ ഭവനത്തോട് പ്രത്യേകാൽ പ്രിയതങ്കമാമയോട് ജിമ്മിനോട് സഹോദരങ്ങളോടെല്ലാം ഞങ്ങൾ ദുഃഖം പങ്കുവെക്കുന്നു സിയോൺ അസംബ്ലി ദൈവസഭയുടെ പേരിലുള്ള എല്ലാ അനുശോചനങ്ങളും പ്രിയപ്പെട്ടവർക്ക് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു സർവകൃപാലുവായിരിക്കുന്ന കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ ഇപ്പോൾ റീത്ത് സമർപ്പിച്ചിരിക്കുന്ന റബ്ബർ ബോർഡിലെ ജീവനക്കാരാണ് അവരെ പ്രതിനിധാനം ചെയ്ത ഒരാൾ അനുശോചന സന്ദേശം അറിയിക്കുവാൻ മുമ്പോട്ട് കടന്നു വരുന്നത് ഞാൻ റബ്ബർ ബോണ്ടിൻ്റെ സെക്യൂരിറ്റി ഓഫീസറാണ് എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ളത് സെക്യൂരിറ്റി ജീവനക്കാരാണ് പൊടിയനും ഞങ്ങളുമായിട്ട് നീണ്ട വർഷത്തെ ഏകദേശം 22 വർഷത്തെ ആത്മീയ ബന്ധമുണ്ട് എൻ്റെ കീഴിൽ വർഷങ്ങളോളം ജോലി ചെയ്ത ആളാണ്
പൊടിയനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല മാതൃകയായ ഒരു വ്യക്തി ജീവിതത്തിനുടമയായിരുന്നു. ഞാൻ പൊടിയൻ്റെ കൂട്ടത്തിൽ തോമ്പിക്കണ്ടം ഗ്രൗണ്ടിൽ ഒരുപാട് ദിവസങ്ങൾ വോളിബോൾ കളിച്ചിട്ടുണ്ട്. ഒരു വാച്ചർ എന്ന രീതിയിലും ഒരു വ്യക്തി എന്നുള്ള രീതിയിലും റബ്ബർ ബോർഡിന് സർവീസ് ചെയ്ത് അത്രയും കാലം ഒരു മുതൽക്കൂട്ടായിരുന്നു പൊടിയൻ. ഏകദേശം 4 വർഷത്തോളമായി അദ്ദേഹം പിരിഞ്ഞിട്ട്. എങ്കിൽ കൂടെയും ഇതിലെ വരുമ്പോഴും കാണുമ്പോഴും ഒക്കെ എപ്പോഴും പിരിഞ്ഞു പോയെങ്കിലും ഞങ്ങളുടെ ഒരു ആക്റ്റീവ് മെമ്പർ എന്നുള്ള രീതിയിൽ എപ്പോഴും ഞങ്ങളോടൊപ്പം സ്നേഹവും സഹകരണവും നിലനിർത്തിയിരുന്ന ഒരാളാണ് പൊടിയന്. നമുക്കറിയാം, വെറും 62 വയസ്സിൽ വളരെ കൊച്ചുപ്രായത്തിൽ നല്ല ആരോഗ്യവാനായിരിക്കുന്ന അവസരത്തിലാണ് നമ്മളിൽ നിന്ന് വിട്ടുപോയത്. അതിൻ്റെ ദുഃഖവും വേദനയും ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരോടും ഒപ്പം പങ്കുവയ്ക്കുകയാണ്. വിട്ടുപോയ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവിധ പ്രാർത്ഥനയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എത്തുന്നു. ഇപ്പോൾ മിസ്മ പ്രയർ മിനിസ്ട്രിക്ക് വേണ്ടി ഒ ടി ജോസ് മുൻപോട്ട് കടന്നു വന്ന് രീതി സമർപ്പിക്കുകയും ഒന്ന് രണ്ട് വാക്കുകളിൽ അനുശോചന സന്ദേശം അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഒ ടി ജോസ്. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ദുഃഖസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ വാത്സല്യ പിതാവിൻ്റെ ദേഹത്തിന് മുമ്പിൽ ഒരുമിച്ച് നിൽക്കുവാൻ കൃപന്ന നന്ദി പറയുന്നു. ഈ വാത്സല്യ ഭവനമായി അല്പനാളത്തെ പരിചയമാണുള്ളത്. പ്രത്യേകാൽ ജിമ്മ അനീഷ് പ്രിയ ദേവദാസൻ ചുങ്കപ്പാറയിൽ തൻ്റെ സഹോദരനായിരിക്കുന്ന ബന്ധത്തിൽ അവിടെ വരികയും അവിടെ ഒരു ബൈബിൾ സ്റ്റഡി നടത്തപ്പെടുവാൻ തക്കവണ്ണം വിടയത്തീർന്നുകൊണ്ടിരിക്കുന്നു. ചില മാസങ്ങളായി ഞങ്ങൾക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം അവിടെ ഷെയർ ചെയ്യുവാൻ പഠിക്കുവാൻ ഒക്കെ ദൈവം ഭാഗ്യം തരുന്നു. പ്രിയ അനീഷ് ദേവദാസിൻ്റെ അല്ലെങ്കിൽ ജിമ്മ ദേവദാസിൻ്റെ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ മിസ്ഫ സ്റ്റഡി സെൻറ്റർ ചുങ്കപ്പാറ വെള്ളാരിക്കുന്നതായ അനുസരണം ഞങ്ങൾ അത് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തീരുകയില്ലല്ലോ വാത്സല്യ സഹോദരൻ്റെയും കുടുംബങ്ങളെയും ഇവിടെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ചുങ്കപ്പാറുള്ളായിരിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ ഞാൻ ശുശ്രൂഷിച്ച് വരുന്നതായ ഐ പി സി ദൈവസഭ കരയ്ക്കാട്ടുള്ളായിരിക്കുന്ന എൻ്റെ സഭയുടെയും ചുങ്കപ്പാറുള്ളായിരിക്കുന്നതായ ഓലിക്കൽ കുടുംബത്തിൻ്റെയും അനുശോചന രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയും തുടർന്ന് ഇവിടെ ഉണ്ടാകും. പ്രിയ അനീഷ് ദേവദാസിനെ ദൈവം ധന്യമായി ആശ്വസിപ്പിക്കട്ടെ. തൻ്റെ സഹോദരന്മാർ കുഞ്ഞുങ്ങളെല്ലാവരും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ സമയം നൽകിത്തന്ന ദേവദാസന് നന്ദി പറഞ്ഞ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. പാസ്റ്റർ പി വി ജോൺ WME. പാസ്റ്റർ പി വി ജോൺ WME കണിച്ചുകുളം സഭ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമ്മൾ വേർപെട്ടിരിക്കുന്ന പ്രിയ ദേവദാസ് പ്രിയ സഹോദരൻ്റെ പൊടിച്ചാൻ്റെ വേർപാടിൽ വളരെയധികം ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബം, കുഞ്ഞുങ്ങൾ, ബന്ധുമിത്രാദികൾ, ദൈവസഭ സഹവാസികൾ എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. പ്രിയ പുടിച്ചാനെ സംബന്ധിച്ചോളം ഇന്ന് രാവിലെ പത്രവാർത്തയിൽ കൂടിയാണ് വിവരം അറിയുവാൻ ഇടയായിത്തീർന്നത്. ആ സമയം തന്നെ ഇവിടേക്ക് യാത്രയാകുവാൻ കർത്താവ് സഹായിച്ചു. വളരെയധികം പ്രത്യാശയോടെ താൻ ദിവസത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭപടി ചുട്ടിപ്പാറ WME ദൈവസഭയിലായിരുന്നു. ഞങ്ങൾ ആ സഭയിൽ
ചാർജ് അയക്കുമ്പോൾ 87-88 കാലഘട്ടങ്ങളിലാണ് ആ പ്രിയ പൊടിച്ചാൻ റുമാനസാന്തര അനുഭവത്തിലേക്ക് കടന്നുവരേണ്ടിയായിത്തീർന്നത്. പ്രിയ സലോൺ, ആ കാലഘട്ടങ്ങളിൽ ഈ തോമ്പിക്കണ്ടം പ്രദേശത്ത് സ്വന്തമായി വാറ്റുചാരായി ഉണ്ടാക്കി കുടിച്ചു നടന്ന ഒരു പ്രിയപ്പെട്ടനായിരുന്നു. ഈ വീടിന് തൊട്ടുമുകളിൽ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം അദ്ദേഹം ചെയ്തിരുന്നു. ആ സന്ദർഭത്തിലാണ് താനുമായിട്ടുള്ള വായിക്കുന്ന വിശ്വാസ ജീവിതവും കർത്താവിലേക്കും തന്നെ തന്നെ കടന്നുവരുവാനും സ്നാനമേൽക്കുവാനും ദൈവസോട് ചേരുവാനും ഇടയായി തീർന്നത് 87-88 കാലഘട്ടങ്ങളിലാണ്. ആ ബന്ധം ഇന്നു വരെയും വിട്ടുമാറാതെ ഈ പ്രിയഭവനുമായി ആ ബന്ധം പുലർത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ വർഷമൊന്നും എനിക്ക് തോന്നുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൺവെൻഷനിൽ പ്രത്യേകിച്ച് കടന്നു വരുന്ന അവസരങ്ങളിൽ അന്ന് രാത്രിയിൽ അദ്ദേഹം കാത്തു നിന്ന് ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ച് രാത്രി ഞാൻ ഞങ്ങളോട് വിശ്രമിച്ച് കടന്നുപോയി. അങ്ങനെയായിരിക്കുന്ന ആത്മീയ ബന്ധം അതൊരിക്കലും മാറുവാൻ കഴിയുന്നില്ല. പ്രിയസലോൺ, ഒരു പാട്ടിൻ്റെ വല്ലവും ഞാനിങ്ങനെ ഓർക്കുന്നു. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. പിരിയ ബന്ധമാണിതു, പിരിയ ബന്ധമാണിതു, പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവോ തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവോ തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. കർത്താവിന് സ്തോത്രം. മരണം കൊണ്ടൊരിക്കലും സ്നേഹബന്ധമാകുന്നു മാറുന്നില്ല. മരണത്തിനപ്പുറമായി നമ്മെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദിവ്യ സ്നേഹത്താൽ ഇന്ന് പകലിവിടെ ആയിരിപ്പാൻ കർത്താവ് സഹായം കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ ഉറപ്പിച്ചുവല്ലോ അങ്ങനെ ഈ പ്രിയ ഭവനം വാലുമുണ്ടി ഭവനത്തിലായ പ്രിയ സ്വന്തം പലരും ആ നിലകളിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. പ്രിയ അച്ഛൻ കുഞ്ഞാനെ അതുപോലെ കുഞ്ഞാനച്ചാനെയൊക്കെ ഞങ്ങൾ വളരെ സ്നേഹിച്ചിരുന്ന, ഞങ്ങളെ സ്നേഹിച്ച പ്രിയപ്പെട്ടരായിരുന്നു കർത്താവിന് എന്നാൽ പ്രിയ പൊടിയച്ചനും അതേ നിലവിലായിരുന്നു. ഞാൻ വഞ്ഞത്തിൽ കൂടിയല്ല, ഞങ്ങൾ എത്ര സംസാരിച്ചാലും ഞങ്ങളുടെ ആത്മീയ ബന്ധം ഒരിക്കലും അത് വിട്ടുമാറുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞാൻ ഉറപ്പിക്കട്ടെ. അതുകൊണ്ട് താൻ നിത്യതയിൽ കാണുമെന്നുള്ള ഏറെ പ്രത്യാശ നമുക്കുണ്ട്. പ്രിയ കുഞ്ഞുങ്ങളും അതേ ജിൻസും ജിമ്മും ഒക്കെ അതേ നിലകളിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതിൽ ഞാൻ ദൈവത്തെ സ്നേഹമോളും അതുപോലെ തന്നെ ആയിരിക്കുന്നല്ലോ. അവരെ കർത്താവിൽ നിലങ്കിലേക്കുമാറാകട്ടെ. വേർപാടുപ്പെടുന്ന ദുഃഖിപ്പിക്കുന്ന അവസ്ഥയെങ്കിലും ഒരു പിതാവ് നഷ്ടപ്പെട്ട വേദന, അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ട വേദന നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. എങ്കിലും എല്ലാറ്റിനും ആശ്വാസം പകർന്ന് കർത്താൻ വന്ന് വായിക്കുന്നു. ഹാലേ സഹോന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ള പോലെ ദുഃഖിക്കാതിരിക്കേണ്ട, നിദ്രകളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ സ്തോത്രം. നമുക്ക് പ്രിയപ്പെട്ടതിനെ കുറിച്ച് ചെറിയൊരു പ്രത്യാശയുണ്ട്. കാരണം ലോകവരാ ജീവിച്ചെങ്കിൽ അതെല്ലാം വിട്ട് കർത്താവിലായി തീർന്നതിൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവിൻ സ്തോത്രം. അതുകൊണ്ട് മരണം കൊണ്ട് അല്പകാലത്തേക്ക് മറിഞ്ഞിരിക്കുന്നെങ്കിൽ അതിൻ്റെ കർത്താവിൽ തൻ്റെ ജീവൻ ഭദ്രമായി തീർന്നിരിക്കും. ക്രിസ്തു മറിഞ്ഞിരിക്കുന്നു എങ്കിൽ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോട് തേജസ് വെളിപ്പെടുന്ന സമയം ഒന്നിച്ച് കാണുന്ന ഒരു പ്രത്യാശയാൽ അവസരിക്കുന്ന ആയ പ്രിയ ദൈവസഭയോട്, ഈ കുടുംബത്തോട് ഉള്ള എല്ലാവിധമാകുന്ന നന്ദിയും പ്രത്യേക ഞങ്ങൾ ഇപ്പോൾ ശോഷിക്കുന്ന ഡബ്ല്യു എം ദൈവസഭ കണിച്ചോളം സഭയുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദുഃഖം അറിയിച്ചുകൊണ്ട് ദൈവസിരിക്കുന്ന ദൈവകൃത സഹായിക്കട്ടെ. പ്രത്യേക ദൈവസഭയ്ക്ക് നന്ദി. അശ്വന സന്ദർശങ്ങൾ അറിയിച്ച ദൈവാസന്മാർ നന്ദി പറയുന്നു. ഇപ്പോൾ കോയർ ഒരു ആശ്വാസ ഗാനത്തിൻ്റെ ഇരടികളെ പാടുന്നതായിരിക്കും.
ഇപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായ രാജൻ നീരം ബ്ലാക്കിൽ മുമ്പോട്ട് കടന്നു വന്ന് ഒന്ന് രണ്ട് വാക്കുകളിൽ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. ഇത്രയും ബഹുമാന്യരായ പാസ്റ്റർമാർ, പ്രിയമുള്ള സഹോദരൻ പൊടിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലിരിക്കുന്ന സഹോദരി തങ്കമ്മ, മകൻ ജിം, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, എന്നെ സംബന്ധിച്ച് പ്രിയപ്പെട്ട പൊടിയുമായി ഉള്ള ബന്ധം, എൻ്റെ ഒരു കളിക്കൂട്ടുകാരൻ, എൻ്റെ ഒരു സഹോദരൻ, ഏതൊക്കെ നിലയിൽ സഹോദരി ബന്ധത്തിൽ സഹകരിക്കാമോ ആ നിലയിൽ ഞങ്ങൾ സഹകരിച്ചിട്ടുള്ളവരാണ്. രാവും പകലും ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് കിടന്നുറങ്ങുകയും ഒരു പാത്രത്തിൽ കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. പ്രിയപ്പെട്ടവൻ നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്ന അന്ന് രാവിലെ 10 മണിക്ക് ഞങ്ങളിവിടെ നിന്ന് 10 മിനിറ്റ് വരെ സംസാരിച്ചിട്ടാണ് പോയത്. വാർത്ത മരണവാർത്ത അറിഞ്ഞപ്പോൾ വളരെ, എന്താ പറയുക, വാക്കുകളില്ല. ഏതായാലും നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ ഈ വഴിയെ കടന്നു പോകേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഈ വഴിയിൽ കൂടെ കടന്നു പോകും. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായും പ്രിയപ്പെട്ട വി ഡി തോമസ് എന്ന ഒഫീഷ്യൽ പേരാണെങ്കിലും ഞങ്ങളൊക്കെ പൊടി പൊടി എന്നാണ് വിളിക്കുന്നത്. ഒരു സത്യസന്ധനായ മനുഷ്യൻ, എല്ലാവരെയും സ്നേഹിക്കുന്നു, വളരെ ദുഃഖമുണ്ട്. പ്രിയപ്പെട്ട തങ്കമ്മ സഹോദരിയോട് ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാനില്ല. ദൈവം അവരെ കാത്തു പരിപാലിക്കട്ടെ. മക്കളെയും മരുമക്കളെയും കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും ഒക്കെ വലിയവനായ ദൈവം ആശ്വസിപ്പിച്ച് വഴി നടത്തട്ടെ. പ്രിയപ്പെട്ടവൻ്റെ ദേഹവിയോഗത്തിലുള്ള ദുഃഖം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നീറമ്പ്ലാക്കൽ കുടുംബത്തിൻ്റെ പേരിലും നാരണമൊഴി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാരണമൊഴി മണ്ഡലം കമ്മിറ്റിയുടെ പേരിലുമുള്ള അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. വലിയവനായ ദൈവം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയൊക്കെ ആശ്വസിപ്പിച്ച് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസരം തന്ന ബഹുമാനപ്പെട്ട പാസ്റ്ററോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇപ്പോൾ ഈ പേര് പറയപ്പെടുന്ന ദൈവാസ്മനന്മാർ മുൻപോട്ട് കടന്നു വന്ന് ഓരോ മിനിറ്റിൽ പെട്ടെന്ന് അനുശോചന സന്ദേശം അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സി ഡി തോമസ്, അതുപോലെ ജിജോ മാത്യു WME, സി ഡി തോമസ് സിയോൻ അസംബ്ലി തോപ്പിക്കട്ടം, അതുപോലെ ജിജോ മാത്യു WME. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വാങ്ങിപ്പോയി കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ വാത്സല്യപ്പൊടി സഹോദരൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന തൻ്റെ സഹധർമ്മിണി പ്രിയ തങ്കമ്മ സഹോദരി, വാത്സല്യ കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, ദൈവസഭ, വിശേഷാൽ ഈ നാട്, ഏവരോടും ഒരുമിച്ച് ഞാനും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പറയുവാൻ അനേക കാര്യങ്ങളുണ്ട് എങ്കിലും സമയം നമ്മുടെ മുന്നിൽ വളരെ പരിമിതവും അനേക ദൈവദാസന്മാർ, സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രിയപ്പെട്ടവർ, അവർക്കൊക്കെയും ഓരോ വാക്ക് തന്നോടുള്ള ബന്ധത്തിൽ സംസാരിക്കേണ്ടത് ആവശ്യമാകയാൽ ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എല്ലാവരും ഓർപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയ സഹോദരൻ്റെ വേർപാട് വളരെ ആകസ്മികമായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു, അവിശ്വസനീയമായി തോന്നിയ വാർത്ത. എങ്കിലും മരണമെന്ന് പറയുന്നത് നിശ്ചയമാണ്, അതിൻ്റെ സമയം നമുക്ക് ആർക്കും തിട്ടമില്ല. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ പ്രിയ സഹോദരിയുമായി സംസാരിക്കുവാനിടയായി. പ്രിയ സഹോദരി അവസരത്തിൽ തിരുവനന്തപുരത്തായിരുന്നു. മരണത്തിന് തൊട്ട് മുൻപ് വരെ താനുമായി ഫോണിലൂടെ സംസാരിച്ചു
എന്നോട് പറയുവാനിടയായി. അവസാനമായി സംസാരിക്കുമ്പോൾ തൻ്റെ വാക്കുകൾ കുഴയുകയും ഒരു അവ്യക്തതയിലേക്ക് സംസാരം മാറുകയും ചെയ്തു. അപ്പോഴേ തനിക്ക് ബോധ്യമായി പ്രിയപ്പെട്ട ഒരു ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു വന്ന്. എന്നാൽ താൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുവാൻ മരണം അനുവദിച്ചില്ല. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മരണം നമ്മെ ആരെയും കാത്തു നിൽക്കുകയില്ല. അതിൻ്റെ സമയമാകുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രിയ സഹോദരനുമായി ഈ ദേശത്തെ ഞങ്ങൾ ഒരുമിച്ച് ജനിച്ചു വളർന്ന് ഞങ്ങൾ സമപ്രായക്കാരാണ്. പ്രിയ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ഓർപ്പിച്ചതുപോലെ, ഒരേ മിനിറ്റ്, പ്രിയസ്ഥലോ, ദുഃഖത്തിലായിരിക്കുന്ന വത്സല്യ ഭവനം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ ആദ്യമായി അറിയിക്കുന്നു. വത്സല്യ പിതാവിൻ്റെ പെട്ടെന്നുള്ള വേർപാട് വളരെ ദുഃഖം സമ്മാനിക്കുന്നതാണ്, ആർക്കും താങ്ങാനാവാത്ത ഒന്നാണ്. നാം നമുക്കൊരു പ്രത്യാശയുണ്ട്, കർത്താവിൻ്റെ സന്നിധിയിൽ വത്സല്യ പിതാവിനെ നമുക്ക് കാണാമെന്നുള്ള വലിയ പ്രത്യാശയുണ്ട്. വത്സല്യ ഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ ദീർഘവർഷങ്ങൾക്ക് പരിചയവും സ്നേഹവുമുണ്ട്. എൻ്റെ വത്സല്യ പിതാവ് WME ചുട്ടിപ്പാറ സഭയിൽ 91-92 കാലഘട്ടങ്ങളിൽ ശുശ്രൂഷയായിരിക്കുമ്പോൾ ആ നിമിഷം തൊട്ടുള്ള സ്നേഹബന്ധം ഇന്നും തങ്ങ മങ്ങാതെ നിൽക്കുന്നു. അതിനുശേഷമായിട്ട് പല സന്ദർശനങ്ങളിലും WME ചർച്ച ചെയ്യുന്ന പ്രിയ അവർക്ക് പ്രിയ ഭവനം മാറിയെങ്കിലും അതിനുശേഷമായിട്ടും അഴിച്ചിരി പിതാ അടിയൻ്റെ പിതാവ് അഴിച്ചു പോലും പല സന്ദർഭ പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നു വരികയും അതോടൊപ്പം ആ കൂട്ടത്തിൽ എനിക്ക് കടന്നിടുവാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെയും വളരെ സ്നേഹത്തോടെ അടികളായിരിക്കുന്നു. പത്തിയ അടിയൻ്റെ വാഴശ്ശേരി പിതാവ് ശാരീരിക ക്ഷീണാവസ്ഥ ആയിരിക്കുന്നതുകൊണ്ട് നടക്കുവാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇന്ന് കടന്നുവിടുവാൻ കഴിഞ്ഞില്ല. പത്തിയ അടിയൻ്റെയും അടിയൻ്റെ ഭവനത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിലുള്ള ദുഃഖം അറിയിക്കുക. അതോടൊപ്പം എൻ്റെ വാഴശ്ശേരി സഹോദരൻ ദേവദാസൻ ഛത്തീസ്ഗഡിൽ ശുശ്രൂഷയായിരിക്കും. പ്രിയ സഹോദരൻ സഹോദരൻ പേരിലുള്ള ദുഃഖം ഇതിന് വിഷയം ഞാൻ അറിയിക്കുകയാണ്. അടിയൻ്റെ ഭവനത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പേരിലും ഞാൻ പ്രതിദാനം ചെയ്യുന്ന WME ബുക്കുടി ദിവസപ്പെടുന്ന പേരിലും ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ വത്സല്യ പിതാവിനെ നമുക്ക് വീണ്ടും കാണാം. ആ വലിയ പ്രത്യാശയായിരിക്കുവാൻ വത്സല്യ ഭവനത്തെ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഇപ്പോൾ BSP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് മധു നെടുമ്പാല മുമ്പോട്ട് കടന്നു വന്ന് ഒന്ന് രണ്ട് വാക്കുകളിൽ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. മധു നെടുമ്പാല, ആദരണീയരായ വിവിധ സഭകളുടെ നേതാക്കന്മാരെ, ഈ ദുഃഖത്തിൽ പങ്കുചേർന്നിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെ, കൊറോണയുടെ വലിയൊരു വിപത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഈ പുറത്തും അകത്തുമായി തടിച്ചുകൂടിയിരിക്കുന്ന സഹോദരങ്ങളെ കാണുമ്പോൾ നമ്മുടെ പ്രിയ അപ്പച്ചന് എത്രമാത്രം ജനങ്ങളുമായി ബന്ധമുണ്ട് അല്ലെ സഹോദരങ്ങളുമായി ബന്ധമുണ്ട് എന്ന് നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ കാലങ്ങളിലായി നമ്മുടെ ഈ പ്രദേശത്ത് വളരെയേറെ നമ്മുടെ മാതാപിതാക്കൾ പെട്ടെന്ന് തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചടങ്ങുകളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പങ്കെടുക്കുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞാനിവിടെ എത്തുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ പിതാക്കന്മാർ ഈ പ്രദേശത്ത് വന്ന് കാടും പടപ്പുമായി കിടന്ന ഈ പ്രദേശത്തെ ഒരു ടൗൺ പോലെ ആക്കി തീർക്കുവാൻ അവർ ചെയ്ത കഷ്ടപ്പാടുകൾ, അവരുടെ പ്രയത്നങ്ങളെ ഒരിക്കലും നമ്മുടെ സമൂഹം മറന്നുപോകല്ല. വിറ്റും വിലയാധാരവുമായി കച്ചവടം ചെയ്ത് കന്നുകാലിയുടെയും പൂത്തിൻ്റെയും കൂടെ കൂട്ടത്തിൽ ഉഴുതു നടന്നൊരു സമൂഹത്തിൻ്റെ ഇത്രത്തോളം നമ്മളെ എത്തിക്കുവാൻ ഈ നമ്മുടെ പിതാക്കന്മാർ ചെയ്ത കഷ്ടതകളെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് ഓർമ്മയില്ല. അവരുടെ മനസ്സിൽ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു, എൻ്റെ കുഞ്ഞുങ്ങളുടെ വയറ് പട്ടിണിയാകരുത്, അതിനുവേണ്ടി ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളൊരു സമൂഹമായി നടന്നിരുന്ന നമ്മുടെ പിതാക്കന്മാരെ അമ്മമാരെയൊക്കെ ഈ നാട്ടിലെ എൻ്റെ സഹോദരങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്കാൾ കൂടുതലായി സ്നേഹിക്കുകയും അവരുടെ മരണകാലം വരെ അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു വലിയ അത്ഭുതകരമായ ഒരു സ്നേഹത്തെ കാണുവാൻ എനിക്ക് തോന്നുന്നു തോമ്പിക്കണ്ടത്തിൽ മാത്രമേ സാധിക്കൂവെന്ന്. ഈ പത്തനംതിട്ടയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ശബദാഹ ചടങ്ങുമായി പങ്കെടുക്കുമ്പോഴൊക്കെ എനിക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നത് ഒറ്റപ്പെട്ടുപോയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയുമാണ്.
എന്നാൽ ഈ പ്രദേശത്ത് മക്കൾ വളരെ ഭംഗിയായി മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം ഈ അപ്പച്ചനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ പ്രസന്നതയും സന്തോഷവും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ സഹോദരൻ എല്ലാവരും, ഇപ്പോൾ എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരമ്മച്ചിയും എല്ലാവരും, നാളെ നമ്മളും ഇത്തരത്തിലേക്ക് മാറുന്നതിന് മുമ്പായി മാതാപിതാക്കളെ ശ്രദ്ധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വലിയ സമൂഹമായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അപ്പനെയും അമ്മയും ദൈവത്തിന് തുല്യമായി കാണുന്നവരായി മാറട്ടെ. ഇപ്പോൾ പുതിയ തലമുറകൾ അതിന് സമയമോ സാഹചര്യമോ കണ്ടെത്തിയില്ലെങ്കിൽ അവരെ അതിന് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരം തന്ന ബഹുമാനരായ ഈ ഇവിടുത്തെ ശുശ്രൂഷകരോട്, അതുപോലെ തന്നെ ഈ വീട്ടിലെ കുടുംബാംഗങ്ങളോട്, പ്രിയപ്പെട്ട മക്കളോട്, എല്ലാവരോടും ഞാൻ ബഹുജൻ സമാജിൻ്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ, അതുപോലെ തന്നെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റായ ജോൺസൺ സി ടി അവർ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയ അനുമോൾ, അഡ്വക്കറ്റ് അനുമോൾ, എല്ലാവരുടെയും അകമൊഴിഞ്ഞ ദുഃഖം രേഖപ്പെടുത്തും. നന്ദി, നമസ്കാരം. ഇപ്പോൾ പേര് പറയപ്പെടുന്ന ഒന്ന് രണ്ട് ദേവാസന്മാരും കൂടെ വേഗത്തിൽ കടന്നു വന്ന് ഒരു മിനിറ്റിൽ അനുശോചന സന്ദേശം അറിയിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പേര് പറയുന്നവർ ഒരു മിനിറ്റിൽ സന്ദേശം അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുന്നു. അനീഷ് ബേബി മേത്താനം സഭ, പാസ്റ്റർ ഷാജി ഐ പി സി ചർച്ച് തോമ്പിക്കണ്ടം, അനീഷ് ബേബി മേത്താനം, പാസ്റ്റർ ഷാജി ഐ പി സി ചർച്ച് തോമ്പിക്കണ്ടം. അനീഷ് ബേബി, ദൈവത്തിന് മഹത്വം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ജിംസാറ്, പ്രിയ വിദേശത്തായിരിക്കുന്ന പ്രിയ സഹോദരൻ സഹോദരി, അവരുടെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന പ്രിയ ദൈവദാസൻ, മറ്റ് ദൈവദാസന്മാർ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനമറിയിക്കുകയാണ്. പ്രിയ ജിംസാറിനോട് ചേർന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ആ ബന്ധത്തിലാണ് എനിക്കിവിടെ വരുവാൻ കഴിഞ്ഞത്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയ സമാധാനത്താൽ കർത്താവ് നിറക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനയും പ്രത്യാശയും അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പാസ്റ്റർ ഷാജി ഐ പി സി. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പുടിയച്ഛനതായിരിക്കും ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അമ്മാമ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെ, ജിൻസ ജിമ്മ് ജിനിമോളെ, അവരുടെ പ്രിയപ്പെട്ടവരെ, കൊച്ചുമക്കളെ, സഹോദര കുടുംബങ്ങളെല്ലാം സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം ധന്യമായി ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള പ്രത്യാശയോടെ, പ്രാർത്ഥനയോട് നമ്മെ വിട്ട് പ്രിയപ്പെട്ട പിതാവെ, പ്രിയ പ്രിയച്ഛൻ യാത്രയായല്ലോ. പ്രതീക്ഷിക്കാത്തതായിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്തുള്ളവരോട് പോലും ഒന്ന് യാത്ര പറയാനുള്ളതായ സാഹചര്യം പോലും ലഭിച്ചില്ലെങ്കിലും നമുക്കൊരു പ്രത്യാശ നമുക്ക് ദിവസകാലം മനസ്സിൽ ഉറപ്പിക്കട്ടെ. വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾക്ക്, അതോടൊപ്പം തന്നെ എല്ലാ സമൂഹത്തിനും ഒരു യാത്ര, ഇവിടുന്ന് ഒരു യാത്ര ഏത് സമയത്തും ഉണ്ടല്ലോ. എന്നാൽ തിരുവചനത്തിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. നിത്യപ്രതീക്ഷയുടേതായിരിക്കുന്ന മഹത്വത്തിൽ മഹത്വപൂർണനായിരിക്കുന്ന യേശു കർത്താവിനോടുകൂടെ തേജസ്സോടെ, പ്രത്യാശയോടെ, യാതൊരു ബലഹീനമല്ലാത്ത അവസ്ഥയിൽ കാണാമെന്നുള്ളതൊരു പ്രത്യാശ. നവകൽക്കാല ആ പ്രത്യാശ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് രക്ഷിച്ചു പറഞ്ഞാറേ ഒരു വാക്യം കൂടെ മാത്രം ഓർപ്പിച്ച്, ആമേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടല്ലോ. പ്രൈസലോടെ ആ വാസസ്ഥലത്തിലേക്ക് നമുക്കും, ആമേ, സ്തോത്രം, ഏത് സമയത്തും എത്തപ്പെടുവാൻ പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യ ബന്ധുക്കോസ് ദൈവസഭ, തോമ്പിക്കണ്ടം ദൈവസഭയുടേതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബത്തിനെയും, പ്രത്യേകിച്ച് നിങ്ങളുടെ ഭവനത്തിനേതായിരിക്കുന്ന ദുഃഖവും പ്രത്യാശ ആശ്വാസ വചനങ്ങളും
അർപ്പിച്ചുകൊണ്ടിൻ്റെ വാക്കിനെ ഉപസംഹരിക്കുന്നു. സമയം നികർത്താൻ പ്രത്യേകം നന്ദിയും ഇത്തരണത്തിൽ അർപ്പിക്കുന്നു. അഡ്വക്കേറ്റ് അനുമോൾ ബി എസ് പി സ്ഥാനാർത്ഥി റാന്നി മുമ്പോട്ട് കടന്നു വന്ന് ഒന്ന് രണ്ട് വാക്കുകളിൽ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയ ദേവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രദേശനിവാസികളെ, പ്രിയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം 63 വർഷക്കാലം താൻ ഭൂമിയിലായിരുന്നു. ആ കാലഘട്ടങ്ങളെല്ലാം തന്നെ മാനുഷികമാകുന്ന സന്തോഷവും സമാധാനവും സുഖവും ദുഃഖവും എല്ലാം ജീവിതത്തെ നേരിട്ട് അവസാനം താൻ പ്രിയം വെച്ച നാട്ടിലേക്ക് താൻ കടന്നുപോയിരിക്കുകയാണ്. എങ്കിലും നമുക്കെല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട്. പ്രിയ പിതാവിനെ നാം മറ്റൊരു തീരത്ത്, നിത്യതയിലെ മറ്റൊരു തീരത്ത് നാം വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ളൊരു പ്രത്യാശ. നമ്മൾക്ക് പലപ്പോഴും നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ആ ഒരു വേർപാട് കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, സ്നേഹിതരെ സംബന്ധിച്ചിടത്തോളവും ഉൾക്കൊള്ളുവാനും അതിനെ അംഗീകരിക്കാനും വളരെയധികം സമയമെടുക്കും. എങ്കിൽ പോലും നമ്മൾ ആ പ്രത്യാശയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പായി ഞാനും ഈ പ്രദേശത്തിലെ ഒരു അംഗമായി ഏറെ നാളുകൾ താമസിച്ചൊരു വ്യക്തിയാണ്. ആ നിലയിലും എൻ്റെ പിതാവ് ഇവിടെ ഒരു ആത്മീയ കൂട്ടായ്മ ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചിരുന്നു. ആ കൂട്ടായ്മയിലും ഇവിടുത്തെ പ്രിയ അച്ചായൻ്റെ മകൻ ഒരു അംഗമായിരുന്നു. അങ്ങനെ എല്ലാം പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിലപ്പെട്ട നിമിഷത്തിനായി ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ദീർഘനാളുകൾ കർത്താവിൽ പ്രത്യാശ വെച്ച് ജീവിക്കുവാൻ, ഒരു പ്രത്യാശയോടെയുള്ള ഒരു വേർപാട് പ്രാപിക്കുവാൻ പ്രിയ പിതാവിനെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുന്നു. വർഷങ്ങളായിട്ടുള്ള ആത്മീക ബന്ധം എനിക്ക് ഈ ഭവനവുമായിട്ടുണ്ട്. ഇവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ എനിക്കിവിടെ കടന്നു വരുവാനും കുറച്ച് നാളുകൾ ഈ മുറിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിപ്പാനും ദൈവം അവസരം തന്നു. അതിനുശേഷമായിട്ട് ഈ മുറി ഇടുക്കമായി, അന്ന് ഇത്രയും പണിതിട്ടില്ലായിരുന്നു, മുറി ഇടുക്കമായതുകൊണ്ട് തൊട്ട് സമീപമായിട്ട് ഒരു ആരാധന ആലയം താൽക്കാലികമായി വെച്ച് അവിടെ ദൈവത്തെ ആരാധിച്ചതായ അവസരങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. പ്രിയ ആൺകുഞ്ഞുങ്ങളുടെയൊക്കെ വിവാഹ ശുശ്രൂഷ ഞാനാണ് നടത്തിയത്. അത് അങ്ങനെ അദ്ദേഹത്തിന് തന്നെ ഒരു വലിയ താല്പര്യം ആ കാര്യത്തിലുണ്ടായിരുന്നു. ഭവനത്തിൻ്റെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ അന്ന് എന്നെ ക്ഷണിക്കുകയും അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാനതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാനത് കാണുവാനിടയായി തീർന്നത്. അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് ഒക്കെ ഓപ്പൺ ചെയ്തു, എനിക്കൊരു റിക്വസ്റ്റ് അദ്ദേഹം അയച്ചിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് അറിയുവാനിടയായി തന്നപ്പോൾ, കുറേ വർഷങ്ങളായിട്ട് എനിക്കിവിടെ ഈ പ്രദേശത്ത് കടന്നു വരുവാനോ ഈ ഭവനത്തിൽ പ്രിയപ്പെട്ടവരോട് കാണുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ചില ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്തപ്പോൾ എന്നെ അദ്ദേഹം അപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നു. ആത്മീക സ്നേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതായ വസ്തുത എനിക്ക് മനസ്സിലാകുവാനിടയായിത്തുന്നു. അങ്ങനെ ഈ ചില ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു റിക്വസ്റ്റ് അയച്ചതിന് ശേഷമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ആദ്യം ഇത് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിൽ പോലും ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണവും അതിൻ്റെ പശ്ചാത്തലവും ലഭിച്ചപ്പോൾ അറിഞ്ഞപ്പോൾ ഏതൊരു മനുഷ്യരും കൊതിക്കുന്നതായ ഒരു വേർപാട് അദ്ദേഹത്തിന് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേർപാട് മാനുഷികമായ ജീവിതത്തിൽ എപ്പോഴും ദുഃഖമുളവാക്കുന്നതാണ്. നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ ഏറിയ നാളുകൾ നമ്മോടൊപ്പം ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ പെട്ടെന്നുള്ളതായ വേർപാട് നമുക്ക് പലപ്പോഴും ഉൾക്കൊള്ളുവാനും കഴിഞ്ഞില്ല എന്ന് വരാം. എങ്കിലും ഞാനതിനെ വിശേഷിപ്പിക്കുന്നു, പ്രത്യാശയോടെയുള്ളതായ ഒരു വേർപാട്. താൻ ഏതിനു വേണ്ടി കാത്തിരുന്നോ അത് താൻ പ്രാപിക്കുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏറിയ നാളുകളായി ഈ ഭവനവുമായിട്ട് വളരെ ആത്മീക ബന്ധം എനിക്കുണ്ട്. ചില വർഷങ്ങളായിട്ട് ആ ബന്ധം ഞങ്ങൾക്ക് കാത്തു സൂക്ഷിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഇവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടം മുതൽ ഈ ഭവനത്തെയും പ്രിയ മാതാവിനെയും പ്രിയ കുഞ്ഞുങ്ങളെയും അടുത്തറിയുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും അങ്ങനെ നിരവധി ആത്മീക ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുവാനും കർത്താവ് അവസരം തന്നിട്ടുണ്ട്. അന്നു മുതലേ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതായ ഒരു മനുഷ്യനാണ് നമ്മെ വിട്ട് കടന്നുപോയത്. പുറമേ നോക്കുമ്പോൾ ഒരു ആത്മികൻ്റെ ലുക്ക് ഒന്നും ഇല്ലെങ്കിൽ പോലും
ദൈവദാസന്മാരെ വളരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും. ഞാൻ പറഞ്ഞല്ലോ ആ കാലഘട്ടത്തിൽ ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവസഭയ്ക്ക് വേണ്ടി എന്തുമായി തീരുവാൻ അദ്ദേഹത്തിൻ്റെ ലഭിക്കുന്നതായ ശമ്പളവും എല്ലാം ദൈവദാസന്മാരെ പോറ്റുവാനും പുലർത്തുവാനും ദൈവവിലയ്ക്ക് വേണ്ടി കൊടുക്കുവാനും നല്ല മനസ്സ് കാണിച്ചതായ ശ്രേഷ്ഠനായ ഒരു ദൈവദാസനെന്ന് ഞാൻ വിശേഷിപ്പിക്കട്ടെ. അതിൻ്റെതായ അനുഗ്രഹം ഈ ഭവനത്തിനും തലമുറയ്ക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരൊറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവദാസനെ ഓർപ്പിച്ചു നിരവധി കർത്തുദാസന്മാർ ഇവിടെ കടന്നു വരുന്നുണ്ട്. ഈ ഭവനത്തെ സ്നേഹിച്ചുകൊണ്ട്, പ്രിയ അച്ചായനെ സ്നേഹിച്ചുകൊണ്ട്, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതായ രണ്ട് വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഉദ്ധരിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. അതേ അധ്യായത്തിൽ തന്നെ മറ്റൊരു വാക്യം പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഫാർ ബെറ്റർ. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും, മറ്റ് ലോകത്തുള്ള സകലതും നോക്കിയിട്ട് പറയുകയാണ്, അതിനേക്കാളെല്ലാം ഫാർ ബെറ്റർ ആയിരിക്കുന്നത് എനിക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നതാണ്. അതിന് അനലൂസ് എന്നതായ ഒരു വാക്കാണ്, ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. താനറ്റോസ് എന്നതായ ഒരു പദം മരണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും പ്രത്യേകം അതിനെ മാറ്റിയിട്ട് അനലൂസ് എന്നുള്ളതായ ഒരു പ്രത്യേക പദം പൗലൂസ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അനലൂസ് എന്നതായ ഗ്രീക്ക് വാക്കിന് മൂന്ന് പ്രത്യേക അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരർത്ഥം ഇങ്ങനെയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു നിന്നൊരു കാള, അതിൻ്റെ ആ കാളയുടെ തോളിൽ കലപ്പയുണ്ട്. രാവിലെ മുതൽ അധ്വാനിച്ചതിന് ശേഷമായിട്ട് വൈകുന്നേരമായപ്പോൾ അതിൻ്റെ ഉടയവൻ കടന്നു, യജമാനൻ കടന്നു വന്ന് ആ കാളയുടെ തോളിൽ നിന്ന് ആ കലപ്പ എടുത്ത് മാറ്റിയതിന് ശേഷമായിട്ട് അതിനെ അതിൻ്റെ ആലയിലേക്ക്, അതിനെ കെട്ടുന്ന ഇടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ യാത്രയ്ക്ക് അനലൂസ് എന്നാണ് പറയുന്നത്. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അർത്ഥമുണ്ട് അനലൂസ് എന്ന വാക്കിന്. ഒരു പട്ടാളത്തിൽ ദീർഘനാളുകൾ സേവ ചെയ്തതായ ഒരു പടയാളി, രാജ്യത്തിന് വേണ്ടി അനവധി യുദ്ധങ്ങൾ ചെയ്തു, രാജ്യത്തിന് വേണ്ടി അനവധി വിജയങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കി, അദ്ദേഹത്തിൻ്റെ ആ ത്യാഗവും ആത്മാർത്ഥതയും കണ്ടതായ പട്ടാള കമാൻഡർ ആ പടയാളിയോട് പറഞ്ഞു, നീ രാജ്യത്തിന് വേണ്ടി വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിന്നോടുള്ളതായ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് നാൾ നിനക്ക് ലീവ് തരികയാണ്. ഈ പട്ടാളത്തിൽ നിന്ന് ഈ ജോലിയിൽ നിന്ന് കുറച്ച് നാൾ നീ പോയി നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ കുടുംബാംഗങ്ങളുമായിട്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞ് ഒരവധി കിട്ടിയതായ ആ പട്ടാളക്കാരൻ സന്തോഷത്തോടുകൂടി തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതായ ആ യാത്രയ്ക്ക് അനലൂസ് എന്നാണ് പറയുന്നത്. ദൈവമക്കളെ, നമ്മെ സംബന്ധിച്ച് നോക്കും, മരണം വെറും ദുഃഖകരമായിട്ടൊന്ന് ഒന്നല്ല. ഇവിടെ ഒരു ഫേസ്ബുക്കിലോ എവിടെ ഞാൻ കണ്ടു ഈ സർവീസിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഹോം ഗോയിങ് സർവീസ്. വളരെ അർത്ഥവത്തായൊരു വാക്കാണ്. നമുക്ക് നമ്മുടെ സ്വന്തം ഭവനമുണ്ട്, താൽക്കാലിക ഭവനമാണ്, അവിടേക്കുള്ള യാത്രയാണ്. ആ യാത്രയിപ്പിൽ സന്തോഷത്തോടെ പ്രത്യാശയോടെ നമുക്കായിരിക്കും കർത്താവ് സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭവനത്തെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തലമുറകളും ദൈവത്തിൻ്റെ വേലയിൽ അധികമായി പ്രവർത്തിക്കുന്ന അറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സമാധാനം എന്നും എന്നേക്കും ഈ ഭവനത്തിൽ വസിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖത്തിൽ ദൈവസഭ മൗൺസിനായി ഹോളി ചർച്ച് ഓഫ് ഇന്ത്യ എന്ന ദൈവസഭയും പങ്കാളികളായി തീർന്നു എന്നുള്ള വിവരം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ കോയർ നമുക്ക് വേണ്ടി ഒരു ആശ്വാസ ഗാനം പാടുന്നതായിരിക്കും. Thank you.
കർത്താവിൻ്റെ വലിയ ദാസൻ സജി ചെറിയാൻ ഒരു മിനിറ്റ് മുമ്പോട്ട് കടന്നു വന്ന അനുശോചനം അറിയിക്കുന്നു. ദൈവതിരുനാമം ഈ ദുഃഖവേളയിലും മഹിമപ്പെടുമാറാകട്ടെ. പിന്നെ ഞാൻ രാത്രി ഞാൻ എൻ്റെ വാത്സല്യ അളിയനെക്കുറിച്ചും അനുസ്മരിക്കുകയും അല്പസമയം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുകയും ചെയ്യുവാനിടയായിത്തീർന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടെ വാങ്ങിപ്പോയതിൻ്റെ തീവ്രമായ ദുഃഖം ഞങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഭരിക്കുന്നു. എങ്കിലും കണ്ണുനീരും വേദനയുമില്ലാത്ത ആ മനോഹര തീരത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഒരു നാളിൽ ഈ മൺദേഹം മാറി വിൺദേഹം ധരിച്ചവനായി കാണും. ആ വലിയ പ്രത്യാശയാണ് ഞങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഭരിക്കുന്നത്. എൻ്റെ അളിയന്മാരിൽ വളരെ വ്യത്യസ്തനായ ഒരാളാണ് വാത്സല്യ പൊടിയിളയൻ. ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണ വേളകളിലൊക്കെ പല കാര്യങ്ങൾ പറയുകയും ഹൃദയം തുറന്ന് നർമ്മങ്ങൾ ചാലിച്ച പദങ്ങൾ പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്ന അവസരങ്ങളുണ്ട്. ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ എന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ സംഭാഷണ വേളയിൽ നീ എന്ന് അഭിസംബോധന ചെയ്തിട്ട് പെട്ടെന്ന് അളിയനത് തിരുത്തും. കാരണം അത്ര ബഹുമാനം ദൈവദാസന്മാർക്ക് നൽകുന്നതിൽ ഒരു മുഖ്യ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഏറിയ പേരും ഇവിടെയുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്നും അതുപോലെ മൂവാറ്റുപുഴയിലുള്ള ഞങ്ങളുടെ തോമ്പല കുടുംബം, ചേത്തയ്ക്കൽ, അതുപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുന്ന ഒരു വലിയ സമൂഹം ഇതിൻ്റെ പിൻപിലുണ്ട്. അവരുടെ എല്ലാം പേരിലുള്ള ദുഃഖം തോമ്പലെ കുടുംബത്തിൻ്റെ പേരിലും പൊട്ടമല കുടുംബത്തിൻ്റെ പേരിലുമുള്ള തീവ്രമായ ദുഃഖം ഈ സമയത്ത് എൻ്റെ വാത്സല്യ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. വേദനയില്ലാത്ത അങ്ങേ തീരത്തൊരു നാളിൽ പ്രിയപ്പെട്ടവനെ കാണാം എന്ന പ്രത്യാശയോടുകൂടെ എൻ്റെ വാത്സല്യ അളിയൻ്റെ ഭൗതിക ശരീരത്തോട് ഞാനും വിട പറയുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പേര് പറയുന്ന രണ്ട് ദൈവദാസന്മാർ മുമ്പോട്ട് കടന്നു വന്ന് ഒരേ മിനിറ്റിൽ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. അഖിലേന്ത്യാ ദേവസഭ വി എം മാർക്കോസ്, ബാബു ജോൺ ഇവർ മുമ്പോട്ട് കടന്നു വന്ന് ഒരേ മിനിറ്റിൽ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. വി എം മാർക്കോസ്, ബാബു ജോൺ. ഇതിലെ കടന്നു പോകാൻ വഴി കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് തൽക്കാലം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ. ഈ വാത്സല്യ അവസാനത്തിലെ പ്രിയ പിതാവിൻ്റെ ഈ മരണമാകുന്ന ഈ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ഈ വാത്സല്യ അവസാനത്തിൽ ഈ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദുഃഖത്തിൽ പങ്കെടുക്കുന്നതിനായി കടന്നു വരുവാൻ തുടക്കം ദേശകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോടുള്ള ബന്ധത്തിലാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ കടന്നു വരാനിടയായി തീർന്നത്. ആ ദൈവദാസനെ സംബന്ധിച്ചോളം കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങളുടെ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അഖിലേന്ത്യാ ദൈവസഭ എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് താൻ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയം. ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ വേർപാടിൻ്റെ വേർപാട് ഇരിക്കുന്ന എൻ്റെ വാത്സല്യമുള്ള സഹോദരി കുഞ്ഞുങ്ങളെ സഹോദരി സഹോദരന്മാരെ എല്ലാം കർത്താവായ യേശു ക്രിസ്തു ദിവ്യ സമാധാനം നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇവിടെ പ്രദാനം ചെയ്തിരിക്കുന്നത് ഞങ്ങൾ WC എന്നുള്ള പ്രസ്ഥാനം കേരളത്തിലുടനീളം
പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയുടെ ചുമതലയിൽ നിൽക്കുന്ന ആളാണ്. എന്നാലും ഞാൻ ഈ വാർത്ത പത്രത്തിൽ കൂടി അറിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാല് നിവൽക്കാലോടേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. വാത്സല്യ സഹോദരി, ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയുടെ ഇടമണ്ണി യൂണിറ്റിലെ ആത്മാർത്ഥമായി എന്നോടൊപ്പം സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എൻ്റെ സഹോദരിയാണ് തങ്കമ്മ സിസ്റ്റർ. അവർക്കുണ്ടായിരിക്കുന്ന ദുഃഖത്തിലെ ഇടമണ്ണ് യൂണിറ്റിലെ WCയുടെ പേരിലുള്ള ദുഃഖവും അതിലുപരിയായി പത്തനംതിട്ട ജില്ലയുടെ ദുഃഖവും അനുശോചനവും ഈ കുടുംബത്തോട് അറിയിക്കുന്നു. അതിനുപരിയായി ഞങ്ങളുടെ സ്റ്റേറ്റ് ലെവലിലുള്ള ദുഃഖവും അതിലുപരിയായി കർത്താവിൽ ക്രിസ്തുവിലുള്ള ആ വലിയ പ്രത്യാശയും ഈ കുടുംബത്തെ അറിയിക്കുന്നു. പലർക്കും കടന്നു വരണമെന്നുകൊണ്ട് പറഞ്ഞുവെങ്കിലും തന്നെ സാഹചര്യം പലർക്കും ഇല്ലാഞ്ഞതുകൊണ്ട് വന്നിട്ടില്ല. എന്നാൽ എല്ലാവരുടെയും പേരിലുള്ള ദുഃഖം അതിലുള്ള ഉപരിയായി നമുക്ക് ക്രിസ്തുവിലൊരു പ്രത്യാശയുണ്ട്. മരിച്ചാൽ നാം ക്രിസ്തുവിനോട് കൂടെ. ആ വലിയ പ്രത്യാശയിൽ വാത്സല്യ കുടുംബത്തെ ദൈവം നിലനിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദിവ്യ സമാധാനവും നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിലുള്ള വലിയ പ്രത്യാശ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് നിൽക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ബോഡി വെള്ളിലോട്ട് ഇറക്കുകയാണ്. അതിനുശേഷം കൊയർ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ബോഡി വെളിയിലേക്ക് ഇറക്കാൻ പോവുകയാണ്. സിറ്റൗട്ടിലും വെളിയിലുമുള്ളവരെല്ലാം അതിനുള്ള ക്രമീകരണം ചെയ്യണം. അതിനുള്ള മേശ ആദ്യം ഒരുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധ ദൈവമേ, നിത്യപിതാവേ, വിശുദ്ധ പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവ് ബോഡി പൊതുവേദിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകേണ്ടതിന് വേണ്ടി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഇപ്പോൾ കൊയറ നമുക്ക് വേണ്ടി ഒരു പ്രത്യാശയുടെ ഗീതം ആലപിക്കുന്നതായിരിക്കും. സൗകര്യോടെ ഒരുക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വഴിയുടെ അടുത്ത് കൂടി നിൽക്കുന്നവരെല്ലാം സൈഡ് വശങ്ങളിലേക്ക് മാറി നിൽക്കുക. ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഫ്രണ്ടിലെ ഒന്ന് രണ്ട് കസേര മാറ്റി അതിനുള്ള ക്രമീകരണം ചെയ്ത് വന്ന് കണ്ടിട്ട് കടന്നു പോകുവാനുള്ള വഴി ക്രമീകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ബോഡി വന്ന് കണ്ടിട്ട് ആൾക്ക്
ആൾക്കാർക്ക് കടന്നു പോകാനുള്ള ക്രമീകരണം ചെയ്യണമെന്ന് വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയാണ്. ഫ്രണ്ടിൽ നിൽക്കുന്നവരെല്ലാം പുറകോട്ട് പെട്ടെന്ന് മാറണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ബോഡി വെച്ചതിന് ശേഷം ഇവിടെ തടിച്ചുകൂടി നിൽക്കേണ്ട ആവശ്യമില്ല. കോവിഡ് നിയമങ്ങളും കോവിഡ് പ്രോട്ടോക്കോളുകളും പാലിച്ച് വേണം നാം കാര്യങ്ങൾ ചെയ്യുവാനെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിൽക്കുന്നവരെ പെട്ടെന്ന് വഴി സൗകര്യം ഒരുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വഴി സൗകര്യം ഒരുക്കി കൊടുത്തേ, വഴി സൗകര്യം ഇടിച്ചുകൂടി നിൽക്കാതെ. നാം ഒരാളെ നിൽക്കുമ്പോഴാണ് വഴി തടസ്സമുണ്ടാകുന്നത്. അത് അവനവൻ തിരിച്ചറിഞ്ഞത് കാര്യങ്ങൾ ക്രമീകരിക്കണം. ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുക. ഒരു പാട്ട് പാടുന്നതായിരിക്കും. കുടുംബാംഗങ്ങൾക്ക് ഇരിക്കുവാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കി കൊടുക്കണം. അല്ലാത്തവർ ദൈവം ഇച്ചിരി പുറകോട്ട് മാറി നിൽക്കുന്ന അനുഗ്രഹമായിരിക്കും. കുടുംബാംഗങ്ങൾക്ക് ഇവിടെ ഇരിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഈ വലത് സൈഡിൽ വഴി പ്രത്യേകം ക്രമീകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആ സൈഡിൽ നിൽക്കുന്നവർ മാറണം. അവിടെ നിന്ന് ആ സൈഡിൽ നിൽക്കരുത്, വഴി അവിടെ ആവശ്യമാണ്. അവിടെ നിന്ന് ഒന്ന് രണ്ട് കസേര എടുത്ത് മാറണം. സഹോദരന്മാർ മുമ്പോട്ട് കടന്നു വന്നേ. അവിടെ നിന്ന് ഒന്ന് രണ്ട് കസേര മാറ്റി അവിടെ വഴി ക്രമീകരിച്ച് പെട്ടെന്ന്. Oh,
ജോസഫ് ഡബ്ല്യു എം ഇ സി ജെ ജോസഫ് ഡബ്ല്യു എം ഇ മുമ്പോട്ട് കടന്നു വന്ന ഒരു മിനിറ്റിൽ അനുശോചന സന്ദേശം അറിയിക്കുന്നതായിരിക്കും. സി ജെ ജോസഫ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം മന്ത്രി മഹത്വം ഉണ്ടാകട്ടെ. ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടായിരിക്കുന്ന പ്രത്യേക ദൈവദാസന്മാർ ഭവനം ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം നാം ഇവിടെ കൂടി വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ഞാനിവിടെ വലിയവതല്ലാണ് ഇപ്പോൾ ഡബ്ല്യു എമ്മിൻ്റെ ധരിക്കുന്ന ശുശ്രൂഷയിലായിരിക്കുന്നത്. ഇത് എൻ്റേതായിരിക്കുന്ന അളിയനാണ്. ഏതൊരു ബന്ധത്തിൽ ഞങ്ങൾ നോക്കിയിരുന്നാലും ഞങ്ങളുടെ കുടുംബത്തിൽ ഏതൊരാവശ്യത്തിനും കടന്നു വരികയും സഹകരിക്കുകയും ചെയ്തായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയത്. ദൈവത്തിൻ്റെ സ്തോത്രം. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. ഭവനത്തോട് ചേർന്ന് കർത്താവെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും ദൈവം ആശ്വാസം വരളട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചെറിയ ഒന്ന് കുടുംബത്തിൻ്റെയും ഡബ്ല്യു എം എ വെതിലിവതാൽ സഭയുടെയും അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ദിവസം വരും. ഇപ്പോൾ അഖിലേന്ത്യാ ദേവസഭയുടെ ഇ പി സാംസൺ എ ഡി എസ് സെക്രട്ടറി, അതുപോലെ ജോയി വി ജോൺ എ ഡി എസ് പ്രസിഡൻ്റ്. ജോയി വി ജോൺ സാംസൺ, സാംസൺ പാസ്റ്റർ ഇ പി സാംസൺ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ
പ്രിയ പിതാവിൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ നമുക്കൊരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. 63 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം അനുവദിക്കപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം താൻ പ്രിയമെച്ച കർത്താവിൻ്റെ സന്നേക്ക് ദൈവം തന്നെ വിളിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ആ സമയം മുതൽ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവത്തിൻ്റെ ദാസന്മാർ വചനത്തിലൂടെ അയക്കുവാനിടയായി തീർന്നോർത്ത് കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പിതാവിനെ ചില മാസങ്ങൾക്ക് മുമ്പാണ് പരിചയപ്പെടുവാനിടയായി തീർന്നത്. തൻ്റെ പ്രിയ സഹോദരൻ ചില മാസങ്ങൾക്ക് മുമ്പ് താൻ പരിചയപ്പെട്ട കർത്താവ് ചേർക്കപ്പെട്ടു. തൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ കടന്നു വരുവാനും ആശ്വാസത്തിൻ്റെ വാക്കുകൾ സംസാരിപ്പാൻ ഇടയായിത്തീർന്നു. സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷമായി വാത്സല്യ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ആ പ്രിയപിതാവ് പരിചയപ്പെടുവാൻ ഇടയായിത്തീർന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം അവസരം നൽകി. പ്രത്യേകിച്ച് അടികളോട് വളരെ സ്നേഹം അദ്ദേഹം കാണിക്കുവാനൊരു കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് അനീഷ് വി സോമൻ. അദ്ദേഹം അഖിലേന്ത്യാ ദൈവസഭയുടെ ഡയറക്ടറായി ഒരു വർഷം കഴിഞ്ഞു. തൻ്റെ മകൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായി എന്നറിഞ്ഞ സമയം മുതൽ ആ സഭയിലെ ദൈവദാസന്മാരോടും വിശ്വാസികളോടും താൻ കാണിച്ച സ്നേഹവും ആദരവും ഈ സമയം ഞാൻ ഓർക്കുകയും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. നമുക്കറിയാം ഈ പ്രിയ പിതാവ് തന്നെ സംബന്ധിച്ചിടത്തോളം താനുമായി കൂടുതൽ അടുപ്പമുള്ള ആളുകൾ അവരുടെ അനുഭവ സാക്ഷ്യം കൂടെ പ്രസ്താവിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ദൈവസഭയ്ക്ക് വളരെ പ്രയോജനകരമായ ജീവിതം നയിക്കപ്പെട്ടു. ദൈവദാസന്മാരെ അദ്ദേഹം മാനിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാവിധത്തിലും യോഗ്യൻ ആകുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ ദൈവമിടയാക്കിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് പകൽ ചില മിനിറ്റുകൾ എനിക്ക് അനുവദിച്ചിട്ടുണ്ട്. എനിക്ക് ലഭിച്ചതായ ആ സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കും എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകം അനേക പ്രവചനങ്ങളുടെ ഗ്രന്ഥമാണ്. ആ പ്രവചനങ്ങളെ നമ്മളെ മൂന്നായിട്ട് തിരിച്ചു പഠിച്ചാൽ ഭൂതകാല പ്രവചനങ്ങൾ, വർത്തമാനകാല പ്രവചനങ്ങൾ, ഭാവികാല പ്രവചനങ്ങൾ. ഭാവികാല പ്രവചനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും അനന്തര സംഭവങ്ങളുമാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുടെ ഒരു വിഷയമാണ്. യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ളത് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ വിഷയമാണ്. എന്നാൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമാണ്. സാത്താനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയപ്പാടിൻ്റെ സന്ദേശമായിട്ട് കാണാൻ കഴിയും. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് നാം പ്രത്യാശയോടെ കാത്തിരിക്കുവാനൊരു കാരണം അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലൂസ് തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 4:13 വാക്യങ്ങളിൽ ക്രിസ്തുവിൽ മൺമറിഞ്ഞു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി എന്താണെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതുകൊണ്ടാണ് നമുക്ക് ആ പ്രത്യാശയ്ക്ക് അടിസ്ഥാനപരമായി കാരണമുണ്ടായത്. നമുക്കറിയാം അവിടെ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമെന്ന് രേഖപ്പെടുത്തുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവിൽ മരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ജീവിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഫിലിപ്പിയാലോകനം 1:21 വാക്യം വായിക്കുമ്പോൾ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണമെന്ന് അവിടെ കാണാൻ കഴിയുന്നു. ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പോരാടണം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. ഫിലിപ്പിയാലോകനം 1:27 വാക്യം വായിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ
ആ വിശ്വാസത്തിൽ നിന്ന് അവർ വ്യതിചലിപ്പിക്കപ്പെടുവാൻ കഴിയുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഏകാത്മാവിനാൽ എതിരാളികളാൽ കുലുങ്ങിപ്പോകാതെ ഉറച്ചു നിൽക്കുവാൻ കഴിയണം. എന്തിനു വേണ്ടി? ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ പോരാടേണ്ടതിന്. അപ്പോൾ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണമെന്ന് പൗലോസ് ഫിലിപ്പിയിലെ ഒന്നാം അധ്യായം 21 വാക്യത്തിൽ പറയുന്നു. അതേ പൗലോസ് പറയുന്നു, അങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ പോരാട്ടം കഴിക്കണമെന്ന് 1 Corinthians 27 വാക്യത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി. എന്നാൽ ക്രിസ്തുവിൽ പോരാടുവാൻ എല്ലാവരെ കൊണ്ട് കഴിയുകയില്ല. അതിന് പത്രോസ് തൻ്റെ 1 Corinthians 1:23 വാക്യത്തിൽ പറയുന്നു, നിലനിൽക്കുന്നതായ ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനനം പ്രാപിക്കണം. അങ്ങനെ വീണ്ടും ജനനം പ്രാപിക്കപ്പെടുന്ന ഒരാൾ അവർ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി പോരാടി ക്രിസ്തുവിനായി ജീവിക്കപ്പെടുന്ന ആളുകൾ അവരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്. ആ ക്രിസ്തുവിൽ മരിക്കുന്ന ആളുകൾ മുൻപേ ഉയർത്തെഴുന്നേൽക്കും എന്ന് രേഖപ്പെടുത്തിയത് കൊണ്ട് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് നാം കൊടുക്കുന്ന പ്രാധാന്യത ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് സുവിശേഷത്തിന് വേണ്ടി പോരാടി ക്രിസ്തുവിൽ മരിക്കപ്പെടുന്ന ഒരു വിശുദ്ധൻ കാഹളം ധനിക്കുന്ന സമയത്ത് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശയാണ് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യാശ നൽകുന്ന ആ സന്ദേശം. പക്ഷേ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുത വിഷയമാണ്. യേശു ക്രിസ്തു വീണ്ടും വരും, ക്രിസ്തുവിൽ മരിക്കപ്പെട്ട വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറയുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായി അവർക്ക് തോന്നുകയാണ്. എന്നാൽ സാത്താനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമല്ല. ഇത് സംഭവിക്കപ്പെടുമെന്നുള്ള സാത്താൻ്റെ മണ്ഡലങ്ങൾ അറിയാം. അതുകൊണ്ട് സാത്താന് ഭയമാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെ സത്യസുവിശേഷത്തിലേക്ക് ആളുകൾ കടന്നു വരുവാൻ കഴിയാതെ വിവിധമായ ചിന്തകളിലൂടെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരായി ശത്രു പ്രവർത്തിക്കുമ്പോൾ ആത്മീയരായിട്ടുള്ള നമ്മൾ പോരാടി ജയിക്കുവാൻ കഴിയണം എന്നുള്ളത് അവിടെ കാണുവാൻ കഴിയുന്നു. 2, ക്രിസ്തുവിൽ മരിച്ച മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അന്ന് കർത്താവിൻ്റെ പുനരാഗമനത്തിൽ ഈ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ആത്മീയമായി പോരാടി നിൽക്കുന്ന സമൂഹത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഇവ രണ്ടുപേരും ഒരുമിച്ച് കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഈ വചനം കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. അപ്പോൾ ഈ ലോകത്തിൽ പരസ്പരം ആശ്വസിപ്പിക്കുവാനുള്ള ഏക സന്ദേശമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പുനരാഗമനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ വാത്സല്യ ഭവനം കുടുംബമായി അവർ കർത്താവിനെ സേവിക്കുന്നു. അതൊരു ജീവിതത്തിലെ ഏറ്റവും അധികം അനുഗ്രഹമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇളയ മകനായിരിക്കുന്ന റവണ്ട് അനീഷ് വി സോമൻ സാർ അദ്ദേഹം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ദൈവസഭയുടെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ ആ മഹത്വകരമായ പ്രവർത്തനങ്ങൾ കാണുവാനൊരു ഭാഗ്യം കൂടെ ദൈവം അദ്ദേഹത്തിന് നൽകുവാൻ മാത്രമല്ല, അദ്ദേഹം നേതൃത്വ പ്രസ്ഥാനത്തിലെ ദൈവദാസന്മാർ വിശ്വാസികൾ അവർ കൂട്ടത്തോടെ കടന്നു വരികയും തൻ്റെ മകൻ്റെ പിന്നാലെ അണിനിരക്കപ്പെടുന്ന ഒരു വലിയ സമൂഹമുണ്ടെന്നോർത്ത് വലിയ പ്രത്യാശയോടെയാണ് കർത്താവിൽ ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ലോകത്തിലൊന്നും നേടിയില്ലെങ്കിലും നമുക്കറിയാം ഈ ലോകത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേദശാസ്ത്രപരമായി പരിശോധിക്കുമ്പോൾ ലോകത്തിലൊന്നും നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവിടെ കാണാൻ കഴിയുന്നത് തൻ്റെ ആത്മാവിനെ കരുതുന്നവനാണ് ഭാഗ്യവാൻ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും ദൈവം ആശ്വസിപ്പിക്കട്ടെ. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖം ഞങ്ങൾക്കുണ്ടെങ്കിൽ പോലും ദൈവവചനം പ്രസംഗിക്കുകയും അനേകരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസ നിലയിൽ ആ ദുഃഖങ്ങളെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് ഈ ബാലസല്യ ഭവനത്തിൽ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പൂർണ്ണമായി പങ്കുചേർന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു, ഇവിടെ ദൈവസഭയുടെ അഖിലേന്ത്യ ദൈവസഭയുടെ പോഷക സംഘടനകൾ ഇവിടെ ബൊക്കോ വെക്കുന്നുണ്ടായിരിക്കുന്ന പ്രത്യേകം ഓർപ്പിക്കുന്നു. അതേ സന്ദർഭമനുസരിച്ച് അതിനവസരം നിങ്ങൾ ഒരുക്കി തരണം. ഇവിടുത്തെ എല്ലാവരുടെ ഭാരവാഹികൾ, അതുപോലെ യൂത്തിൻ്റെ ഭാരവാഹികൾ, സൺഡേ സ്കൂളിൻ്റെ ഭാരവാഹികൾ, അഖിലേന്ത്യ ദൈവസഭയുടെ കൗൺസിൽ മെമ്പേഴ്സ്, ഇവരെല്ലാവരും വേറെ ആയിട്ട് ഇവിടെ തന്നെ ആദരിക്കുന്നതായിരിക്കും പ്രത്യേകം ഓർപ്പിക്കുന്നു. ഉള്ള അവസരം കൂടെ ദൈവസഭ ഒരുക്കി തരണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് അവസരം നൽകിയ പ്രിയപ്പെട്ട ദൈവദാസന്മാരോട് നന്ദി പറയുന്നു. വേദിയിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരോടും പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഇപ്പോൾ അഖിലേന്ത്യാ ദേവസഭയിലെ പ്രിയപ്പെട്ട ബോഡിയെ ആദരിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ഇവരെ ക്ഷണിക്കുന്നു. അഖിലേന്ത്യാ ദേവസഭയ്ക്ക് വേണ്ടി എല്ലയുടെ തങ്കമ്മ സഹോദരി മുമ്പോട്ട് കടന്നു വന്ന് റീത്ത് വെച്ച് ആദരിക്കുന്നതായിരിക്കും. അഖിലേന്ത്യാ ദേവസഭയുടെ യൂത്ത് ഡിപ്പാർട്ട്മെൻ്റ് മുമ്പോട്ട് കടന്നു വന്ന് റീത്ത് വെച്ച് ആദരിക്കുന്നതായിരിക്കും. യൂത്ത് ഡിപ്പാർട്ട്മെൻ്റ് അഖിലേന്ത്യാ ദേവസഭ വേഗത്തിൽ വരണം. ആ സൈഡിൽ നിൽക്കുന്നവർ വഴി പ്രത്യേകം ഒരുക്കി കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇന്ന് മുതൽ കാലം നമ്മുടെ ഈ ശുശ്രൂഷ ആശീർവദിക്കുന്നതിന് വേണ്ടി മുഖ്യ ശുശ്രൂഷകനായിട്ട് ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദേവസഭ കേരള റീജ്യൻ ഓവർസിയറായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ വലിയരദാസൻ എം പി കെ കൊച്ചുമോൻ അവർകൾ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആ ദേവദാസിൻ്റെയും അതുപോലെ ലിസ കൊച്ചുമോൻ ദേവാസി ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയിലേക്കുള്ള സ്വാഗതം ഈ തരണത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അഖിലേന്ത്യാ ദേവസഭയ്ക്ക് വേണ്ടി യൂത്ത് ഇപ്പോൾ ആദരിക്കുന്നതാണ്. അഖിലേന്ത്യാ ദേവസഭയുടെ എ ഡി എസ് ധ്വനി മുമ്പോട്ട് കടന്നപ്പോൾ ആദരിക്കുന്നതായിരിക്കും. അഖിലേന്ത്യാ ദേവസഭയ്ക്ക് വേണ്ടി കൗൺസിൽ മുമ്പോട്ട് കടന്നു വന്നപ്പോൾ ആദരിക്കുന്നതായിരിക്കും. അഖിലേന്ത്യാ ദേവസഭയുടെ പേരിലുള്ള സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ കടന്നു വന്ന് ആദരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ്റെ എൽ എ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന സാലി സിബിജൻ മുമ്പോട്ട് കടന്നു വന്ന് ഈ സെൻ്ററിൻ്റെ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന റാന്നി നോർത്ത് സെൻ്ററിൻ്റെ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന സാലി സിബിജൻ മുമ്പോട്ട് കടന്നു വന്ന് രണ്ട് വാക്കുകളിൽ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദേവസഭയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായ ലിസ കൊച്ചുമോൻ അവൻ്റെ തന്നെ വേറെ നാമത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന വേദിയിലായിരിക്കുന്ന കേരള റീജ്യൻ ദേവസ്വർച്ച് കൊച്ചുമോൻ ഹാസ്റ്റവറുകൾ അതുപോലെ തന്നെ ദേവദാസി സെൻ്ററിൽ ചുമതലയക്കുന്ന കർത്താവിൻ്റെ ഒരുപെട്ട ദാസൻ സെൻട്രൽ പാസ്റ്റർ പോലെ ഈ സെൻ്ററിലയക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും ദേവാസിമാർക്കും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായതായി ദേഹവിയോഗ നിമിത്തം വളരെയധികം ദുഃഖശാന്തരമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പെട്ടെന്നുള്ള വേർപാട് നിമിത്തം മേൻ ഹരി ഭവനത്തിലുണ്ടായ നഷ്ടം മേൻ പ്രിയ വാത്സല്യ അമ്മാമ പ്രിയ കുഞ്ഞുങ്ങളെല്ലാവരും വളരെയധികം ദുഃഖത്തോടെ ആയിരിക്കുന്നു. ചില വർഷങ്ങളായി ഞങ്ങൾക്ക് ഈ സെൻ്ററിലായിരിക്കാനും തമ്പികണ്ഠ സഭയിലുള്ള എല്ലാ ആത്മീയ ശുശ്രൂഷകളിലും സംബന്ധിപ്പാനും ഈ ഭവനത്തെ പ്രിയപ്പെട്ടവരൊക്കെയും വളരെയധികം പരിചിതമായ ഒരു ഭവനമാണ്. പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ പ്രകാരമുള്ള ദുഃഖത്തിൽ മേൻ ആയിരിക്കുന്ന ഈ ഭവനത്തോട് ചേർന്ന് ഞങ്ങളും ദുഃഖത്തോടെ ആയിരിക്കുന്നു. ഈ റാന്നി നോർത്ത് സെൻ്ററിലുള്ളതായ എല്ലാ ദൈവസഭകൾക്കും വേണ്ടി കർത്താവിൻ്റെ ദാസിമാരുടെ എല്ലാ ദൈവ സഹോദരിമാരുടെ എല്ലാവരുടെയും ദുഃഖവും ക്രിസ്തീയ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു. ദൈവമായ കർത്താവ് സകല പ്രിയപ്പെട്ടവർക്കും ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ദേവസ്വം താഴ്ന്നിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റ് ലിസ കൊച്ചു മുൻപോട്ട് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഫ്യൂണറൽ സർവീസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ, ഈ സെൻ്ററിൻ്റെ ശുശ്രൂഷ സെൻട്രൽ മിനിസ്റ്റർ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സിബിറ്റൻ പാസ്റ്റർ, അതുപോലെ തന്നെ ദൈവസഭയുടെ ആദരണീയനായിരിക്കുന്ന ബഹുമാന്യ ഓവർസിയർ
ഈ ഭവനത്തെ സ്നേഹിച്ചും മാനിച്ചും വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ ദൈവമക്കൾ എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ഈ പൽക്കാലം നമ്മളെല്ലാവരും വളരെ ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 63 വർഷക്കാലം ദൈവം കൊടുത്തതായിരിക്കുന്ന ആയുസ് താൻ ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിനെ ആരാധിച്ചും സേവിച്ചും ദൈവത്തെ അറിഞ്ഞുമൊക്കെ മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവമായിരിക്കുന്ന കർത്താവ് ഇത്രത്തോളം ആയുസ്സും ആരോഗ്യവും കൊടുത്തല്ലോ. ദൈവത്തിൻ്റെ വലികൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് ഇടിയെ തീർന്നു. സങ്കീർത്തനങ്ങൾ 115 സങ്കീർത്തനത്തിൽ കാണുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പോൽക്കാലം ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെ നിരാശ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ നമ്മൾക്കാണ് നിരാശയുള്ളത്, ഇന്ന് പോൽക്കാലം സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിവസമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്, ഇന്ന് പോൽക്കാലം സ്വർഗം സന്തോഷിക്കുന്നതായിരിക്കുന്ന യഹോവയ്ക്ക് വിലപ്പെട്ടതായിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് നാം കണക്കാക്കപ്പെടുന്നത്. സ്തോത്രം. ഇത്രത്തോളം ഈ ഭൂമിയിലായിരിക്കുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ പ്രിയ പിതാവിനെ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തിലെ കർത്താവിൻ്റെ ദാസനെയും ഈ ഭവനത്തിലെ മാതാവിനെയും കുടുംബാംഗങ്ങളെയും എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് കർത്താവിൻ്റെ വചനം അയച്ച് അവിടുന്ന് ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ കേരള റീജിയൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതായിരിക്കുന്ന മുഴുവൻ സഹോദരിമാരുടെയും എല്ലാവിധമായിരിക്കുന്ന പ്രത്യാശ നിർഭരമായിരിക്കുന്ന യാത്രാ മൊഴികളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായിരിക്കുന്ന കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഷാജി സി ജോർജ്, ഇമ്മാനുവേൽ ചർച്ച് ഫെലോഷിപ്പ്, രാജസ്ഥാൻ, മുമ്പോട്ട് കടന്നു വന്ന് ഒന്ന് രണ്ട് വാക്കുകളിൽ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. താതൻ പേർക്കായി സേവ ചെയ്തതാ, താതരനെ മാനിക്കുവാനാ, തരുവോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളാ, തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളാ, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടും. ശുഭ്രവസ്ത്രധാരിയാൻ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖവും പ്രത്യാശയും സമ്മിശ്രമായി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തെ നമ്മളിൽ നിന്ന് വാങ്ങി താൻ പ്രിയം വെച്ച കർത്തൃസ്വനത്തിലേക്ക് ചേർക്കപ്പെട്ട നമ്മുടെ വാത്സല്യ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സ്നേഹിതർ, ബന്ധുക്കൾ, മിത്രങ്ങൾ, ചാർച്ചക്കാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും സകല ആശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവം പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലെ പ്രിയ പിതാവിൻ്റെ മകൻ, ഞാനേറെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, വളരെ അടുത്ത സ്നേഹബന്ധമുള്ള, ഞങ്ങൾ സഹോദരങ്ങളെപ്പോലെ വർഷങ്ങൾ കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നവരാണ്. എൻ്റെ ജൂനിയറായിട്ട് പ്രിയ അനീഷും രാജസ്ഥാനിൽ പഠിച്ചതാണ്. അങ്ങനെ രാജസ്ഥാനിൽ നിന്നുള്ള സ്നേഹബന്ധമാണ് എനിക്ക് ഈ ഭവനവുമായി, പ്രിയപ്പെട്ടവരുമായിട്ടുള്ളത്. ഈ വാത്സല്യ പിതാവിൻ്റെ ദേഹവിയോഗം അറിഞ്ഞപ്പോൾ വളരെ ദുഃഖവും പ്രയാസവുമൊക്കെ ഉണ്ടായെങ്കിലും കർത്താവിൻ്റെ വചനത്തിൽ ആശ്വസിക്കുവാൻ നമുക്ക് വകയുള്ളതുകൊണ്ട് ആ വചനങ്ങളിൽ ആശ്വാസം പ്രാപിക്കുവാൻ ഇടയായിത്തീരുന്നു എന്നത് ഒരു സത്യമായ കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് ഏറെ ദുഃഖകരമാണ്. നമ്മോടൊപ്പം സുഖദുഃഖങ്ങൾ പങ്കുവച്ച പ്രിയപ്പെട്ടവർ ഒരു ദിവസം നമ്മിൽ നിന്നില്ലാതാകുമ്പോൾ അതിൻ്റെ ദുഃഖം ഏറെ വലുതാണ്. എന്നാൽ മരിച്ചവർ എവിടേക്ക് പോകുന്നു എന്നുള്ള അറിവ് കൂടി ഇല്ലാതിരിക്കുമ്പോൾ ആ വേദനയുടെ ആഴം കുറച്ചുകൂടെ വർദ്ധിക്കും. പഴയ നിയമ പുസ്തകം പഠിച്ചാൽ നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവ് പുതിയ നിയമ പുസ്തകം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. മരണത്തിന് ശേഷമായി ഒരു ജീവിതമുണ്ട്. എഴുതുക
इन मुद कर्तव मृतन्मार भाग्यवन्मार तंगे प्रयत्न विश्रम के अवे अदर वाकव का उपने क्रिस्तु मृतन्मार भाग्यवान्मार തെസ്സലോനിക്കയിലെ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിവരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും ആ ഉയർപ്പിന്റെ പൊൻപുലരിയിൽ നമ്മുടെ വാത്സല്യ പിതാവിനെ നമുക്ക് വീണ്ടും കാണുവാൻ കഴിയും ഈ പ്രത്യാശയാൽ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാം എൻ്റെ പ്രിയ സഹോദരൻ അനീഷിനോടും ഈ ഭവനത്തിലെ മറ്റ് പ്രിയപ്പെട്ടവരോടും എല്ലാം ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു ഇമ്മാനുവൽ മിഷൻ ഇന്റർനാഷണൽ രാജസ്ഥാനിൽ നിന്നുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരുള്ളതായിരിക്കുന്ന ദുഃഖം ഇവിടെ അറിയിക്കുന്നു ബഹുമാന്യനായിരിക്കുന്ന ദേവസഭയുടെ ബിഷപ്പ് എൻ ബി കൊച്ചുമോൻ അവരുകൾ മറ്റ് ദേവദാസന്മാർ എല്ലാവരെയുമുണ്ട് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ താങ്ക് യു ഇപ്പോൾ അഖിലേന്ത്യ ദേവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ജോൺ ജോസഫ് മുമ്പോട്ട് കടന്നു വന്ന് ഒരു മിനിറ്റിൽ അനുശോചനം അറിയിക്കുന്നതായിരിക്കും കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ഭവനത്തിലെ പ്രിയ സഹോദരൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ അവദാനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ ഞാൻ അശക്തനാണ് കാരണം എനിക്ക് അത്രമാത്രം പരിചയമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭവനത്തിൽ വരുന്നത് എന്നാൽ ഇതുവരെയുള്ള ദേവദാസന്മാരുടെ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ദൈവസഭയുടെ ശക്തമായ ഒരു വ്യക്തിയായി ദൈവവചനപ്രകാരം ജീവിച്ച് എല്ലാവരോടും സഹകരിച്ച് മാതൃകാപരമായി മുന്നോട്ട് പോയ ഒരനുഗ്രഹിക്കപ്പെട്ട സഹോദരനായിരുന്നു എന്നുള്ള വിവരമറിയുവാനിടയായി ഞാനിവിടെ വരുവാനുള്ള കാരണം ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന അഖിലേന്ത്യ ദൈവസഭയുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന റവറിൻ്റെ അനീഷ് വി സോമൻ അവരുകളോടുള്ള ബന്ധത്തിലാണ് ഞാനിവിടെ വരുവാൻ ഇടയായത് ആ ബന്ധത്തിൽ ഇവിടെ വന്നു ഇവിടുത്തെ പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖവും വിഷമവും അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളോടും മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ബന്ധത്തിൽ ഞങ്ങളുടെയും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഇത് ദീർഘമായി നിലനിൽക്കേണ്ട ഒരു ദുഃഖമല്ല പ്രത്യാശയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയതാണ് വീണ്ടും തിരിച്ചു വരും എന്നുള്ള ആ മഹനീയ പ്രത്യാശ ഞാൻ കൈമാറുകയാണ് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വിശുദ്ധ പകൽവേളയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം പ്രിയ വാലുമണലെ വി ഡി സോമനച്ചായൻ പുടിയച്ചായൻ വേർപാടിനോടനുബന്ധിച്ചാണ് നാം എല്ലാം ഇവിടെ ആയിത്തീരുവാനിടയായി തീർന്നിരിക്കുന്നത് അച്ചായൻ്റെ കുടുംബത്തെ ഞാൻ വേഗത്തിൽ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ച് തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയങ്ങളെ വേർതിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അച്ചായൻ്റെ പ്രിയ തങ്കമ്മാമ പ്രിയ മാതാവിനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ് അച്ചായനും അമ്മാമയും ഒരുമിച്ചാണ് എല്ലാ കൂടിവരവുകളും എനിക്ക് 2 മാസത്തെ പരിചയമുള്ള ഈ ദേശവും ഇവിടുത്തെ സഭയുമായിട്ട് എങ്കിലും പ്രിയ അച്ചായനും അമ്മാമയും ദൈവസഭയുടെ സഭയിൽ നടക്കുന്ന മീറ്റിങ്ങുകൾ ഉപവാസ പ്രാർത്ഥനകൾ കുടുംബങ്ങളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളിലെല്ലാം വലിയ ആവലോടുകൂടി കടന്നു വരികയും ദൈവവചനം കേൾക്കുന്നത് വളരെ താല്പര്യമായിരുന്നു പ്രിയ പിതാവിന് തനിക്ക് നടുവിന് വേദനയും അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും താൻ വന്ന് ഒരു 1.5 മണിക്കൂർ ഇരുന്ന് ദൈവവചനം കേൾക്കും അത് കഴിഞ്ഞ് ചില മിനിറ്റുകൾ എഴുന്നേറ്റ് നടക്കും അത് കഴിഞ്ഞ് വീണ്ടും കയറി വന്ന് ദൈവവചനം കേൾക്കുവാൻ വേണ്ടിയായിത്തരും അത്ര ദൈവവുമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു പ്രിയ പിതാവായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക് അല്ലയോ സ്വതന്ത്രം ഈ പ്രിയ പിതാവിൻ്റെ മരണം തിങ്കളാഴ്ച നടക്കുന്നതിന് തലേ രാത്രിയിൽ വെളുപ്പിനെ 4 മണിക്ക് ഒരു ദർശനം ദൈവാത്മാവ് എനിക്ക് തരുവാനിടയായിത്തീർന്നു ആ ദർശനം ഇപ്രകാരമാണ് ഒരു ഐസ് കട്ടയ്ക്കകത്ത് ഒരു മീൻ ചത്തിരിക്കുന്ന ഒരു അനുഭവം
या वाले अस्वस्थन तीरवानी तीर्नु दैवासियो वि विवर अच्छु नालू मणि मुदल ऐसे आरु मणि वर समय प्रार्थिपान अब या वाईपान ध्यानपान इटा अगर वाई चपे ए मनस ओडिव ऐटों प्रधानपेटर चिंत तीमोस पौलूस लेखनमे पर या नोरपुरी ओटम तिचु विश्वास का आ भाग जी मनस ओडिवान आ भाग या वाईकानी तीर पक्षे आ भाग वाई ए मन वाले नीर्वानी तीर इतना इंटे प्रवृत्ति या कहिया वाले वेदनपो नीकपोको दैवस प्रार्थिवानी तीर्नु എങ്കിലും ദൈവത്തിന്റെ സമയം ആണ് അതിനെ നമുക്കൊന്നും തടയിടുവാൻ ഒക്കത്തില്ലല്ലോ ആലസ്യം ദൈവത്തിന്റെ സമയത്തെ പ്രിയപിതാവിനെ താൻ പ്രിയം വെച്ച വീട്ടിലേക്ക് ദൈവം വിളിച്ചു ചേർക്കുവാണ്ടിയായി തീർന്നു പ്രിയപിതാവിന് മൂന്ന് മക്കളുണ്ട് മൂത്ത മകൻ ജിൻസ് പോർച്ചുഗലിൽ താൻ ജോലിയോട് അനുബന്ധിച്ചായിരിക്കുന്നു ഈ ലൈവ് പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ശിശുശ്രയിൽ ലൈവ് ശിശുശ്രയിൽ താനും അവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തന്നെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു തൻ്റെ പ്രിയദാസി അജി അനിൽ മക്കൾ അക്സ അഭിയ ഇവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വിശ്വാസത്തിൽ വളരെയേറെ ആശ്വാസം തികവോടുകൂടി നിൽക്കുന്ന ഭവനമാണ് അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് അടുത്ത രണ്ടാമത്തെ മകൻ ആണ് ജിം അഖില ഇന്ത്യ ദൈവസഭയുടെ ഡയറക്ടറായിട്ട് താൻ സേവനമനുഷ്ഠിക്കുന്നു തൻ്റെ കീഴിൽ അനവധി സഭകളും അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ട് ദൈവനാമത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി വളരെയേറെ അഹോരാത്രം അധ്വാനിക്കുന്ന ഒരു കൃത്രദാസനാണ് പ്രിയ ജിമ്മ തന്നെയും തൻ്റെ കുടുംബത്തെ ഓർത്ത് തൻ്റെ പ്രിയപ്പെട്ടുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ് ജിമ്മിൻ്റെ ഭാര്യയുടെ പേര് സോണി അതുപോലെ മകൾ ദിയ ഇവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അടുത്ത മൂന്നാമത്തെ മകൾ ജെനി തൻ്റെ ഭർത്താവ് സനീഷ് അവർക്ക് ദൈവം ദാനമായിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട് മാർക്ക് അതുപോലെ മെർലൻ ഇവരെയെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഇന്ത്യ പൂർണ്ണ സുശേഷ ദൈവസഭ കേരള റീജ്യൻ തോപ്പിംകണ്ടം സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിലും തോപ്പിംകണ്ടം സഭയുടെ പേരിലുമുള്ള എല്ലാ ദുഃഖവും അനുശോചനവും ഈ ധർണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തുടർന്നുള്ള ശുശ്രൂഷയുടെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഇന്ത്യ പൂർണ്ണ സുശേഷ ദൈവസഭ കേരള റീജ്യൻ റാന്നി നോർത്ത് സെൻറ്ററിൻ്റെ സെൻട്രൽ മിനിസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന സിബി ചെമ്പാഷയെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ദുഃഖഹാർദ്രനായിട്ടുള്ള ഈ വാത്സല്യ ഭവനത്തിലെ സഹോദരങ്ങളോടൊന്നിച്ച് ഈ വിലാപ ഭവനത്തിൽ പ്രിയ പിതാവിൻ്റെ ചേതനയേറ്റ ശരീരത്തിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് പ്രത്യാശ നിർഭരമായ അന്തരീക്ഷത്തിൽ കർത്താവിന് മഹത്വം കരയറ്റുവാൻ കർത്താവ് തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഈ ശുശ്രൂഷ ഇതുവരെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ബഹുമാന്യനായ ദൈവദാസൻ പാസ്റ്റർ ബിനീഷ് കെ ജോൺ അവർ തോമ്പികണ്ണം ദൈവസഭയുടെ അനുഗ്രഹീതനായ ശുശ്രൂഷകനാണ് കർത്താവിൻ്റെ ദാസൻ അതുപോലെ തന്നെ ഇന്നത്തെ ഈ ശുശ്രൂഷ മുഖ്യ കാർമ്മികത്വം വഹിക്കേണ്ടതിന് വേണ്ടി നമ്മൾ ക്ഷണിച്ച് നമ്മുടെ മധ്യാഗതനായിട്ടുള്ള ദൈവസഭയുടെ ആദരണീയനായ ഓവർഷർ റവറൻ എൻ ബി കൊച്ചുമോൻ അവറുകൾ കർത്താവിൻ്റെ ദാസി ഇന്ന് ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ആദരണീയരായ ദൈവദാസന്മാർ അഖിലേന്ത്യാ ദൈവസഭയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരിക്കുന്ന പ്രിയ ജോയിച്ചായൻ ബഹുമാനരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള ക്രിസ്തീയ പ്രത്യാശയുടെ വന്ദനങ്ങൾ പറയുകയാണ് നമുക്കറിയാം നമ്മൾ ഈ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇവിടെയായിരിക്കുമ്പോൾ ദൈവിക വിശ്വാസത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അനുഗ്രഹീതമായ ഒരു കുടുംബത്തിൻ്റെ നാഥനാണ് നമ്മുടെ മധ്യേ ഈ പേടകത്തിനകത്ത് ഇരിക്കുന്നത് എന്നാൽ അദ്ദേഹം ഈ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ച നീക്കി വെച്ചിട്ട് പോയ ചില പ്രത്യാശകളുണ്ട് ആ പ്രത്യാശയാണെന്ന് ഇവിടെ ഈ വലിയ സദസ്സിനെ ശാന്തമാക്കി നിർത്തുന്നത് ആ പ്രത്യാശ ഇന്ന് നമ്മെ എല്ലാവരെയും ഭരിക്കട്ടെ എല്ലാവരും തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ഈ പകൽക്കാലം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിങ്കലായിരിക്കാം ഹല്ലേലൂയ ഒരു പ്രത്യാശയുടെ ഗാനം നാം ചേർന്ന് പാടാൻ പോവുകയാണ് ഇതുവരെ നമുക്ക് വേണ്ടി മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ദൈവസഭയുടെ മ്യൂസിക് ഡയറക്ടർ പാസ്റ്റർ കെ സി ചെറിയാൻ അടങ്ങുന്ന മനോഹരമായ കൊയർ അവർ നമ്മളോടൊപ്പം പാടും നാം എല്ലാവരും ചേർന്ന് പ്രത്യാശയോടെ പാടണം സ്തോത്രം ഹല്ലേലൂയ
സ്വർഗീയ പരദീസയിലേക്ക് നാം ചേർക്കപ്പെടും. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. യേശുവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഒരുങ്ങാം. ഇന്നത്തെ ഈ ശുശ്രൂഷകൾ വളരെ വേഗത്തിൽ മുൻപോട്ട് നയിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇനിയും നമുക്ക് ഇവിടെ നിശ്ചയിക്കപ്പെട്ട സമയമാണ് നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ട് വേഗത്തിൽ ചില പ്രിയപ്പെട്ടവരുടെ അവരുടെ അനുശോചന വാക്കുകൾ പ്രസ്താവിക്കേണ്ടത് ഇരിക്കുന്നു. പ്രാരംഭമായി റാന്നി നോർത്ത് സെൻട്രലിലെ സഹോദരങ്ങളെയും ദൈവമക്കളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവസഭയുടെ മുൻ പ്രവാസി മലയാളികളുടെ പ്രസിഡൻറ്റുമായിരുന്ന ചേത്തയ്ക്കൽ ദൈവസഭയുടെ വിശ്വസ്ത അംഗവും നമ്മളൊക്കെ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബി എസ് ജോൺ വെട്ടിച്ചെറിയ അവർകൾ ചില വാക്കുകളിൽ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള അനുശോചന വാക്കുകൾ പ്രസ്താവിക്കും. അഭിവന്ദ്യ സദസ്സിന്, ദൈവസഭയുടെ ഓവർസിയർ, സെൻട്രൽ പാസ്റ്റർ, ലോക്കൽ മിനിസ്റ്റർ, കടന്നു വന്നിരിക്കുന്ന ഇതിവാസന്മാർ, ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വിശേഷാൽ കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ഇന്ന് പ്രത്യേകമായ ഈ സാഹചര്യത്തിൽ നാം കൂടി വന്നിരിക്കുന്നത് ഈ ഭവനത്തോടുള്ള ബന്ധത്തിലാണ്. പ്രിയ പിതാവിൻ്റെ വേർപാട്, പെട്ടെന്നുണ്ടായ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ ആശ്വസിപ്പിക്കുവാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭവനത്തെ, ഈ തോമ്പിക്കണ്ടം പ്രദേശങ്ങളിൽ ഇത്ര വികസനം പ്രാപിക്കുന്നതിന് മുൻപ് ഈ റോഡിൽ കടന്നു വരുന്ന സമയം ആദ്യം കാണുന്ന ഭവനം ഈ വലുവണ്ണിലെ ഭവനമായിരുന്നു. ഇവിടുത്തെ പ്രിയ അച്ഛാനുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. ഇവരൊക്കെ പ്രിയ പിതാവൊക്കെ എന്നെക്കാൾ ജൂനിയറാണ്. വലിയൊരു ദീർഘമായ ഒരു ഗ്യാപ്പ്, 43 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായതാണ് എനിക്ക് ഈ ഭവനവും ഒക്കെ അപരിതമായ ഒരു സാഹചര്യത്തിലേക്ക് എന്നെ നയിച്ചത്. എന്നാൽ വീണ്ടും ചർച്ച് ഓഫ് ഗോഡിനുള്ള ബന്ധത്തിൽ ഈ കുടുംബവും ഇവിടെ ആയിത്തീരുവാൻ ഇടയായതും ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. നല്ലൊരു ഹോള് ഇവിടെ പണിയുവാനിടയായി. അതിനൊക്കെ കർണഭൂതരായ ഈ ഭവനത്തിലെ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഏറ്റവും അധികം ദുഃഖിക്കുന്നത് ഈ ഭവനത്തിലെ
മാതാവ് സഹോദരങ്ങൾ കുട്ടികൾ ഇവരാണ് ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയാം ഇന്നല്ലെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം നാം ഈ രംഗത്ത് കൂടി കടന്നു പോകേണ്ടവരാണ് ഈ ലോകത്തിൽ നിന്ന് നാം മാറ്റപ്പെട്ടു പോകേണ്ടവരാണ് അനുദാഹരണമായി ഇപ്പോൾ വീഡിയോ ഇവിടെ പിടിക്കുന്നുണ്ട് എൻ്റെ മാതാവ് 16 വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് ലോകത്തിൽ നിന്ന് വേർപെട്ടു വീട്ടിത്തറ കങ്കാണി എന്ന് പറയുന്ന ആളുടെ വൈഫ് ആ കാസറ്റ് ഞാൻ ഇടയ്ക്കിടയിട്ട് കാണാറുണ്ട് ആരും എനിക്ക് തോന്നുന്നത് ആരും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയല്ലാതെ ഇപ്പോൾ കാസറ്റ് പിടിക്കുന്നു DVD വരും അത് പ്രാരംഭമായി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും നോക്കി അവരുടെ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ടത് മാറ്റിവെക്കും പിന്നീട് അത് ആരും എടുത്ത് നോക്കുന്നതായിട്ട് എനിക്ക് നല്ല പരിചയമില്ല ഞാൻ മാസത്തിലൊരിക്കലെങ്കിലും ഈ DVD ഇട്ടൊന്ന് കാണും അതിന് കാരണം മാതാവിനെ കാണുന്നതിനുള്ളതല്ല അന്ന് ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത അനേകർ ഓരോ ദിവസവും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന അനുഭവം അവരെ ഒന്ന് കാണാൻ വേണ്ടിയാണ് നാം വല്ലപ്പോഴുമൊക്കെ നാം ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മുടെ അനുഭവം നാം ഇതുപോലെ ആയിത്തീരുന്ന ഒരു അനുഭവം എപ്പോൾ എന്നുള്ളത് ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഏത് സമയവും വിളിക്കപ്പെടാത്ത ഒരു അതിഥിയെപ്പോലെ ഇന്ന് നാം നടക്കുന്നു ഞാനിപ്പോൾ അനുശോചനം പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുന്നു ഇറങ്ങിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആർക്കും പറയുവാൻ കഴിയില്ല അപ്പോൾ നമുക്ക് പ്രത്യാശയോടുകൂടി ജീവിക്കുവാനുള്ളൊരു പ്രത്യാശ ദൈവം നൽകിയിരിക്കുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ജീവിക്കുക പ്രൈസ് ഗോഡ് നമ്മുടെ ജീവിതകാലം നന്നായി ദൈവസഭാഗത്ത് വിശ്വസ സാക്ഷികളായി ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശീർവദിക്കുകയാണ് ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ ആശ്വാസത്തിൻ്റെ വാക്കുകൾ ഹല്ലേലൂയ ദൈവം നമ്മുടെ പ്രത്യാശയോടുകൂടി നമ്മുടെ പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ദുഃഖം അനുഭവിക്കുന്ന ഭവനം അതായത് ഞങ്ങളിനി മുന്നോട്ടെങ്ങനെ ജീവിക്കും ഞങ്ങളുടെ ആശ്രിതനായിരുന്നു എൻ്റെ പിതാവ് ഞങ്ങൾക്ക് ആശ്വാസം പകരുവാൻ ഞങ്ങൾക്ക് ഉപദേശം നൽകുവാൻ ഒരു ഭർത്താവായി ഒരു പിതാവായി ഒരു കൊച്ചു വല്യപ്പച്ചനായി ആരുണ്ട് എന്നുള്ള ചിന്ത നമ്മളെയൊക്കെ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ട നാം എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടവരാണ് ഈ പ്രത്യാശ നമ്മെ അധികമായി പിന്തുടരട്ടെ നമ്മൾ ക്രിസ്തുവിനോടുകൂടി ജീവിക്കുക ക്രിസ്തുവിനോടുകൂടി മരിക്കുക ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുക ഇതാണ് നമ്മുടെ പ്രത്യാശ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ശുശ്രൂഷയ്ക്ക് അവസരം നൽകിയ ദൈവദാസൻ എല്ലാവർക്കും നന്ദിയോടുകൂടി ഓർക്കുന്നു നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഭവനത്തിൻ്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു ചേത്തക്കൽ ദൈവസഭയുടെ വകയായിട്ടും റാന്നി നോർത്തിൻ്റെ വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ വകയായിട്ടുള്ള അനുശോചനങ്ങളും ദുഃഖങ്ങളും ഞാൻ അറിയിക്കുന്നു ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയ ബേക്കുടിച്ചാന് നന്ദി പറയുന്നു തുടർന്ന് ഈ ഭവനവുമായി ഏറ്റവും അടുത്ത ബന്ധങ്ങളുള്ള ദൈവദാസന്മാർ നമ്മുടെ മധ്യത്തിൽ അനേകരുണ്ട് കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ ദൈവദാസന്മാർ നമ്മളുടെ അവരുടെ വാക്കുകൾ കൊണ്ട് നമ്മെ ആശ്വസിപ്പിച്ചു ദൈവസഭയുടെ അനുഗ്രഹീത ശുശ്രൂഷൻ കഴിഞ്ഞ നാളുകളിൽ ഈ ദേശത്ത് കർത്താവിൻ്റെ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ജോൺ ജോസഫ് അവർകൾ ഇപ്പോൾ അദ്ദേഹം ദൈവസഭ റാന്നി സോറി എരുമേലി സെൻട്രലിൻ്റെ മുട്ടപ്പള്ളി സഭയുടെ ശുശ്രൂഷകനാണ് അദ്ദേഹം ഒന്ന് രണ്ട് വാക്കുകളിൽ ആശ്വാസ വാക്കുകൾ പറയും ഒത്തിരി കാര്യം അദ്ദേഹത്തിന് നമ്മോട് പങ്കുവയ്ക്കുവാനുണ്ടെങ്കിലും ദൈവസഭയുടെ ബഹുമാനായ ഓവർഷർ ഈ രാത്രി ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കേണ്ടതുള്ളത് കൊണ്ട് ചില വാക്കുകൾ കൊണ്ട് അദ്ദേഹം നമ്മോട് സംസാരിക്കും പ്രീസ്ലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ശരീരമായിരിക്കുന്ന ചെറിയൊരു ക്ലേശം കഴിഞ്ഞ ദിവസങ്ങൾ വന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ കഴിഞ്ഞ ദിവസം മുതൽ ആദ്യോടന്തം വേണ്ടതുപോലെ പങ്കെടുക്കുവാൻ കഴിയാഞ്ഞത് ഒരു അപകടത്തിന് ഇരയായി ഒരല്പം ശാരീരിക ക്ഷീണത്തോടെ ആയിരിക്കുന്നു എങ്കിലും ഈ രണ്ട് പ്രാവശ്യം ഭവനത്തിൽ വന്ന് പ്രിയ വാത്സല്യ മാമയെ കണ്ട് ജിൻസുമോനെയൊക്കെ കണ്ട് ഇവരെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്തുവാനും എനിക്ക് കഴിഞ്ഞു എൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങൾ എന്നെ അധികം വളരെയധികം സ്നേഹിച്ചൊരു വാത്സല്യ പിതാവാണ് ആദ്യം ഞങ്ങളുടെ ഭൗതികമായിരിക്കുന്ന ബന്ധത്തിൽ ഞങ്ങളുടെ കുടുംബപരമായിട്ടൊരു ബന്ധമുണ്ട് എനിക്കൊരു കുഞ്ഞമ്മയാണ് പ്രിയ തങ്കമാമ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ളതായിരിക്കുന്ന വിവാഹ കാര്യങ്ങളിലൊക്കെ അവർ കടന്നു വരുമ്പോൾ അന്ന് കേറ്ററിംഗ് സർവീസ് മറ്റ് ഒന്നല്ല ഭവനത്തിൽ ഭക്ഷണം വെച്ച് വിളമ്പുന്നതായിരിക്കുന്ന ഒരു ക്രമീകരണം നടത്തുമ്പോൾ ഞങ്ങളുടെ ഒരു ലീഡറായിട്ട് അച്ഛൻ ഞങ്ങളുടെ മുൻപന്തിയിലുണ്ട് തലേരാത്രികളിൽ ഞങ്ങളെല്ലാം യൗവനക്കാർ കൂടുമ്പോൾ ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും ഇപ്പം തന്നെ അടിക്കാൻ വരികയായിരിക്കും എന്നോർക്കും പക്ഷേ ഇത്ര സൗമ്യനായൊരു മുഖം കണ്ടപ്പോൾ എനിക്ക് ഓർക്കാം ചർച്ചിലേക്ക് ഇദ്ദേഹം എൻ്റെ കാലഘട്ടത്തിലാണ് 2016 കുടുംബമായി വയൽമണ്ണിൽ കുടുംബത്തിൽ പി അനീഷ് ഷിനമോൾ മാത്രം ആയിരുന്നു ചർച്ച് ബോർഡിൻ്റെ ഇവിടുത്തെ വിശ്വാസികൾ എന്നാൽ അത് തുടർന്ന്
അനീഷുമോനുമായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തിൽ തൻ്റെ വാത്സല്യ പിതാവ് പൊടി അച്ചായനെ കുഞ്ഞുടി ചായനെ ഉൾപ്പെടെ നാല് കുടുംബങ്ങൾ ചർച്ച് ബോർഡ് കേരള റീജിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരുവാനിടയായിരുന്നു. ഞങ്ങൾക്ക് ആലയമില്ല, ആലയം പണിയുവാനുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ഈ വാത്സല്യ പിതാക്കന്മാർ ഞങ്ങളോടൊപ്പമായി ചേർന്ന് നിന്നു. ചിന്നകുട്ടിമാമ ഉൾപ്പെടെ കുടുംബങ്ങളെല്ലാം വാലുമണ്ണ കുടുംബത്തെ ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ കേരള റീജിയൻ തോമ്പിക്കണ്ട സഭയ്ക്ക് മറക്കുവാനാവാത്ത ഒരു സ്വത്ത് തന്നെയാണ്. ഞാൻ വാക്ക് ദീർഘമാക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അച്ഛൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വളരെ ദേഷ്യത്തോടെ കടന്നു വരുമെങ്കിലും വളരെ വേഗത്തിൽ ശാന്തമായിട്ട് വസ്ത്ര എന്ന് വിളിച്ചു പോകുന്ന അതേ മുഖം എനിക്കിപ്പോഴും ഓർക്കുന്നു. ആരാധന കഴിയുമ്പോൾ ഒരിക്കൽ പോലും എന്നെ പ്രത്യേകിച്ചൊന്നും കാണാതെ പോകത്തില്ല. പ്രിയ അനീഷ് പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ എപ്പോഴും ഉപവാസ പ്രാർത്ഥന ഹാളിൽ പ്രഖ്യാപിച്ചാലും അവിടെ ഇരുന്ന് കൈ ഉയർത്തും ഞാനുമുണ്ട് മൂന്ന് ദിവസം പാസ്റ്ററോടൊപ്പം. ഉപവാസ പ്രാർത്ഥനയിൽ ഒന്നും മുടക്കം വരുത്തില്ല, കുടുംബ പ്രാർത്ഥനയിൽ മുടക്കം വരുത്തത്തില്ല. തന്നെ എല്ലാ രണ്ടുപേരും ചേർന്ന് വരുന്നു, ആരാധനയ്ക്കിരിക്കുന്നു. തൻ്റെ നടുവിൻ്റെ വേദന ഒരു ചെറിയ പ്രയാസമായിരുന്നു, പക്ഷേ അദ്ദേഹം ഓർപ്പിച്ചതുപോലെ ആരാധന മുടക്കാതെ കടന്നു വരും. അല്പസമയം ഓളി കൂടൊക്കെ എഴുന്നേറ്റ് നടക്കും, ആരാധിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ സിപിച്ച പാസ് പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പ്രധാനപ്പെട്ടവർക്ക് വന്ദനം പോലും പറയാതെ വേഗത്തിൽ ആരംഭിച്ചതാണ്. സെഷൻമാരായിരിക്കർ, വൃദ്ധാശ്രമാർ, ബഹുമാനി ഓവർസിയർ ഒക്കെ അടങ്ങുന്ന സ്റ്റേജ് ഇവിടെ നമുക്ക് ഒരുക്കി തരുവാൻ ദൈവം സഹായിച്ചല്ലോ. ആലയത്തിൻ്റെ പണിക്ക് പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം വരെയും എന്നോടൊപ്പം ശക്തനായി നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ഇത് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ തങ്കമാമയും പ്രിയ ജിമിനെയും സോണിയ മോളെയും ദിയമോളെയും അതുപോലെ ദൂരത്തായിരിക്കുന്ന ജിൻസിനെയും അനിമോളെയും അച്ചുനെയും സച്ചുനെയും വിടമോളെ ഇനിമോളെ ജനിമോളെയും തൻ്റെ പ്രിയപ്പെട്ടവനെയും കുഞ്ഞിനെയും ഒക്കെ ആശ്വസിപ്പിക്കട്ടെ. സഹോദരങ്ങളെല്ലാവരും ആശ്വസിപ്പിക്കട്ടെ. ഞാൻ കടന്നു വന്നപ്പോൾ അനീഷിനോട് ഓർപ്പിച്ചു, പിതാക്കന്മാരൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നു, പക്ഷേ ആലയത്തെക്കുറിച്ചുള്ള വലിയ കൂറ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഷീനമോളോടും അനീഷിനോടൊക്കെ ഞാൻ പ്രത്യേകം ഓർപ്പിക്കുവാനിടയായിരുന്നു. തോമിക്കണ്ണ സഭ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുവാൻ, അടുത്ത തലമുറയിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും ഈ വാത്സല്യ പിതാക്കന്മാർ ചെയ്തു വന്നതുപോലെ നിങ്ങൾ ചെയ്യുകയും ചെയ്യണം. പ്രിയതങ്കമാമയുടെ കുടുംബത്തോട് ചേർന്ന് എന്നെ ഒന്ന് രണ്ട് അനുശോചനം കൂടെ ഓർപ്പിക്കാനായിട്ട് എഴുതി തന്നിരിക്കുന്നതുകൊണ്ട് തോട്ടുങ്കൽ കുടുംബത്തിൻ്റെയും തോമ്പിലെ കുടുംബത്തിൻ്റെയും ചൂരുകുഴി കുടുംബത്തിൻ്റെയും നാമത്തിലുള്ള അനുശനും കൂടെ ഞാൻ ഈ ഓർപ്പിക്കണം. അവർക്കൊക്കെ വാക്കുകൾ കൊടുത്താൽ അവർ പറഞ്ഞിനെയും അതെന്നെ ഓർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മോതിരവേലി അച്ഛൻ അതുപോലെ വേട്ടമലി അച്ഛനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരുമുണ്ട്. എല്ലാവരുടെ നാമത്തിൽ ഞാൻ അങ്ങ് അനുശോചനം പറയുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാമത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ എരുമേലി സെൻറ്ററിൻ്റെയും നാമത്തിലുള്ളതായിരിക്കുന്ന അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ വേഗത്തിൽ നിർത്തുന്നു. സമയം അനുവദിച്ച കർത്താവിൻ്റെ ദാസന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ് കെ പി ബെന്നി അവർ നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താതെ തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും പരിചിതനാണ് അദ്ദേഹം. അദ്ദേഹം ചില വാക്കുകൾ നമ്മോട് സംസാരിക്കും. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖസാന്ദ്രമാണ് ഈ വാത്സല്യ ഭവനത്തിൽ എനിക്കും കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവിൽ അനുഗ്രഹം പ്രസിദ്ധനുമായ ദിവസവയുടെ ഓർസിയർ റവറൻഡ് എം പി കൊച്ചുമോൻ അവർകൾ, തൻ്റെ സഹധർമ്മിണി ശിശു നിസ കൊച്ചുമോൻ, ഈ സെൻ്ററിനെ ശുശ്രൂഷ വഹിക്കുന്ന കർത്താവിൽ അനുഗ്രഹ ദേവിദാസൻ പ്രസിഡർ കെ എസ് ചെലവുകൾ, ഈ സെൻ്റർ പ്രസിഡൻ്റ്, മറ്റ് വീതിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, ഏറ്റവും സ്നേഹിക്കുന്ന അഖില ഇന്ത്യ ദൈവസഭയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ജോയ് ചാൻ, എല്ലാവർക്കും മറ്റു വാക്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വാത്സല്യ ഭവനം വലവണ്ണിൽ കുടുംബമായിട്ട് 1993 തുടങ്ങിയ ഒരാത്മീയ ബന്ധം ഉണ്ട്. ഈ വാത്സല്യ കുടുംബമാണ് ഈ ദൈവസഭ തോമ്പിക്കണ്ടം ചസഫ്കോടിൻ്റെ ഒരു ഭാഗമായി തീർന്നത്. വേട്ടമല ജോയിച്ചാനുണ്ട്, പെരുമ്പട്ടിയിലെ വാത്സല്യ കുടുംബമുണ്ട്. ഈ ദേശത്ത് കടന്നു വരുമ്പോൾ ദൈവസഭയുടെ ഒരു ശുശ്രൂഷ ഈ ദേശത്തില്ലായിരുന്നു. എന്നാൽ ഇവരുടെയൊക്കെ സഹകരണവും പരിശ്രമവും കൊണ്ട് ദൈവസഭയ്ക്ക് തോമ്പിക്കണ്ടം സഭ ഉണ്ടാകുവാനിടയായി തീർന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. വളരെയധികം ഈ ദേശത്ത് സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുവാൻ കർത്താവിനെ ഇവിടെ ഒരുക്കുവാൻ തൊക്കെ പിടിക്കാൻ തീർന്നിട്ടുണ്ട്.
യുവാത്സല്യ പിതാവ് തന ദൈവസഭയിൽ വരുന്നതിന് മുൻപ് തൻ്റെ പുരയിടത്തിൽ തന്നെ ഒരു ആലയം വെച്ചവർ ആരാധിച്ച കാലഘട്ടങ്ങളിൽ ഞാൻ ഓർക്കുന്നു. ദൈവദാസന്മാരെ ഏറ്റവും സ്നേഹിച്ച, ദൈവദാസം ഏറ്റവും മാനിച്ച ഒരു വാത്സല്യ കുടുംബമാണ് ഞങ്ങളുടെ പൊടിയച്ചൻ. തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സഹോദരന്മാരെല്ലാം അങ്ങനെയാണ്. എങ്കിൽ പോലും ഇന്ന് താൻ ദൈവനാമത്തിന് വേണ്ടി ചിലവിട്ടത് തൻ്റെ ഭവനത്തിൽ തൻ്റെ മകൻ ജിം, ഞാൻ അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഇപ്പോൾ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന ഒരു മിനിസ്റ്റർ കുടുംബമായിട്ട് ദൈവം തിരഞ്ഞെടുക്കുവാൻ കോൺഫിഡൻ്റായി ഇപ്പോൾ അഖിലേണ്ടിയുള്ള പ്രവർത്തനത്തെ തന്നെ ആയിരിക്കുന്നു. ദൈവനാമത്തിന് വേണ്ടി താൻ ചിലവിട്ടതൊന്നും ബ്രദാവിലായിട്ടില്ല. അതിൻ്റെയൊക്കെ ഫലം കണ്ട് അതനുഭവിച്ചാണ് ഈ ലോകം വിട്ടുപോകുവാൻ പഠിച്ചത് പിതാവിനെ ദൈവം ഒരുക്കിയത്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ ഓർപ്പിച്ചു, സഹോദരന്മാരെ മറ്റുള്ളവർ ദുഃഖിക്കുന്നത് പോലെ ദുഃഖിക്കാതിരിക്കുന്നതിന് നിദ്ര ഉള്ളവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ഈ ഒറ്റ വാക്യം കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പുഷ്ടപ്പെടുകയാണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ഭവനത്തെക്കുറിച്ച് ഈ അച്ഛനെക്കുറിച്ചും ഒക്കെ പറയാനുണ്ടെങ്കിലും ദൈവജനെക്കൂടെ സംസാരിക്കുന്നുണ്ടെങ്കിലും കഥാവിൽ പ്രസന്ന ദൈവദാസൻ നമ്മുടെ ഓർസറുള്ളത് കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ പുഷ്ടപ്പെടുന്നു. ഈ വാത്സല്യ ഭവനത്തിനോട് ചേർന്ന് ദുഃഖത്തിൽ പങ്കുചേരുകയും ഞാൻ പ്രദാനം ചെയ്യുന്ന ദൈവസഭ കേരള റീജ്യൻ കുറവന്താളം സഭയുടെയും എൻ്റെ വാത്സല്യ ഭവനത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെയും പുഷ്ടപ്പെടുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയ പാസ്റ്ററോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് തോമികണ്ണം ദൈവസഭയെ പ്രതിനിധീകരിച്ച സഹോദരന്മാരുടെ ദൈവമക്കളെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ രണ്ട് വാക്കുകൾ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന പ്രിയ രായിച്ചാനെയാണ്. രായിച്ചാനെ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ വരുവാനായിട്ട് ദൈവനാമത്തിൽ ഉറപ്പെടുത്തുന്നു. തോമികണ്ണം ദൈവസഭയുടെ പ്രതിപുരുഷനായിരിക്കുന്ന പ്രിയ രായിച്ച. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തോമികണ്ണം കേരള റീജ്യൻ സഭയുടെ എല്ലാ കുടുംബങ്ങളിലെയും നന്ദിയെ അറിയിക്കുന്നതിന് മുമ്പായി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. എങ്കിലും നമ്മുടെ മുമ്പിൽ സമയമില്ലെങ്കിലും സഭയുടെ കേരള റീജ്യൻ്റെ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ഓവസിയർ ബെന്നിപാഷ, ഇതിനു മുമ്പ് ഞങ്ങളുടെ സഭയിലിരുന്ന എല്ലാ ദൈവദാസന്മാർക്കും സഭയിലെ ദൈവദാസനും എനിക്ക് വളരെ എന്നെ വളരെയധികം ദൈവഭാഗത്ത് കൊണ്ടുവരുവാനൊക്കെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ ഞായറാഴ്ചയും പവൻ സഭയിൽ വന്നപ്പോൾ നേരത്തെ ഇറങ്ങിപ്പോയപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിച്ചു പവൻ എന്താ ഇറങ്ങിപ്പോയേ എന്ന് പറയുകയാണിടയായി. വളരെയധികം ദുഃഖവും പ്രയാസവും ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിലുണ്ട്. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലും പവൻ്റെ ചേട്ടൻ ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടുമ്പോഴും അതിൻ്റെ ദുഃഖങ്ങളൊന്നും ഞങ്ങൾക്ക് ആർക്കും മാറിയില്ലെങ്കിലും തോമ്പിക്കട്ടൻ സഭയുടെ എല്ലാവിധമായ നന്ദിയെ രേഖപ്പെടുത്തുന്നു. എനിക്ക് അവസരം തന്ന ദൈവദാസനുള്ള നന്ദിയെ അറിയിക്കുന്നു. തുടർന്ന് ഈ ഭവനത്തിലെ വാത്സല്യ മകൻ പ്രിയ അനീഷ് പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന അഖിലേന്ത്യാ ദൈവസഭയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം ദൈവാസന്മാരും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഇന്നത്തെ ഈ ഭവനിൽ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഞങ്ങളൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പ്രിയ ജോയിച്ചാൻ ഇന്ന് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മോട് ചില നിമിഷങ്ങൾ ആശ്വാസ വാക്കുകളായി അനുശോചന വാക്കുകളായി നമ്മോട് സംസാരിക്കും. വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന റവറൻ അനീഷ് വി സോമൻ സാറിൻ്റെ പിതാവിൻ്റെ പെട്ടെന്നുണ്ടായ വേർപാട് ഈ കുടുംബത്തിനും ഈ ദേഹമുക്കും മാത്രമല്ല ഞങ്ങൾക്കെല്ലാവർക്കും വളരെയേറെ ദുഃഖവും ഭാരവും ഉണ്ടെങ്കിലും ആമേൻ. ദൈവത്തിൻ്റെ സമയമായപ്പോൾ
दैव तास चेरत इडयोर्त ऐसी स्तुति ई वेदील दैव स्तोत्र इंडिया दैव सभ कैराजी ओवर्सियर अल ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ പിതാവിന്റെ മകനായിട്ട് ജനിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ എത്രയും സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്തു എൻ്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം ഞാൻ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ഡാ നമ്മുടെ അച്ഛൻ നമുക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടതാ ഒരു വിഷമഘട്ടം ഉണ്ടായപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഏറ്റവും വലിയൊരു സങ്കടം അതാണ് ഞങ്ങൾക്കൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും എൻ്റെ അപ്പനൊരാവശ്യം വന്നപ്പോ ഞങ്ങൾ ആരും അടുത്തില്ലാതായിപ്പോയി എന്നുള്ളൊരു വലിയ വിഷമമാണ് എങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട് പാട്ടുകാരൻ പറഞ്ഞതുപോലെ ജീവനായകൻ വെളിപ്പെടുമ്പോൾ എൻ്റെ പിതാവും ആ കൂട്ടത്തിലുണ്ടാകുമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളെ ഭരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഭൗതികമായിരിക്കുന്ന ഈ വേദന ഒരു താൽക്കാലികമെന്ന് ഞങ്ങൾ വിശ്വസിക്കുക ഞാൻ എവിടെ ചെന്നാലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വല്യപ്പച്ചനൊക്കെ ജീവനോടിരിക്കുന്ന സമയത്ത് പോഴും പറയും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉപദേശിമാർക്ക് കൊടുക്കാനും യോഗം നടത്താനുമേ സമയമുള്ളൂ എൻ്റെ പിതാവ് ദൈവസഭയെ ദൈവദാസന്മാരെ വളരെയധികം സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്ത ഒരു പിതാവ് ഞങ്ങൾക്ക് മുമ്പിൽ വെച്ച വലിയൊരു മാതൃക ഞാൻ മനസ്സിലാക്കുന്നത് അതാ ദൈവസഭയെ സ്നേഹിച്ചു ദൈവത്തെ സ്നേഹിച്ചു ദൈവവേലയെ സ്നേഹിച്ചു ദൈവദാസന്മാർക്ക് കൊടുക്കുവാൻ പിതാവിനെ ബലപ്പെടുത്തി ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സകല നന്മകളും ഈ പ്രിയ പിതാവ് ഒരു കാലത്ത് ദൈവസഭയ്ക്ക് വേണ്ടി നിന്നതാ എന്റെ പ്രിയ പിതാവിന് ഒരു ചെറിയ വിഷമത വന്നപ്പോൾ ഈ അയലോക്കത്തുള്ള ഒത്തിരി പേർ ഓടി വന്ന് ആശുപത്രി കൊണ്ടുപോകാനൊക്കെ സഹായിച്ച അനവധി പേരുണ്ട് ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ സഹോദരങ്ങൾ അതുപോലെ തന്നെ വിനയ് പാസ്റ്റർ പ്രിയ ചെറിയ അച്ഛന് അതുപോലെ തന്നെ ഏറെ ബഹുമാനിക്കുന്ന ഓവർസിയർ അഖിലേന്ത്യാ ദൈവസഭയെ പ്രതിനിധീകരിച്ച് ഇവിടെ കടന്നു വന്നതായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലും ഈ കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം ധാരാളമായി സഹായിക്കുമാറാകട്ടെ വേർപാട്
എപ്പോഴും നമ്പരങ്ങൾ നൽകുന്നതാണ്. എന്നാൽ നമ്മേക്കാൾ ഒത്തിരി നമ്പരങ്ങൾ സഹിച്ച നമ്മുടെ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലിരിക്കുന്നു. ആ കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മളെ നൊമ്പരപ്പെടുത്തുകയല്ല, മറിച്ച് നമ്മളെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ ഒരുങ്ങാം. പ്രഭാഷണങ്ങൾക്ക് പ്രസക്തിയില്ല എങ്കിലും ആശ്വാസം നൽകുന്ന ഒരു കർത്താവ് ഇവിടെ നമ്മുടെ മധ്യേ ഉണ്ട്. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തുടർന്ന് ഈ ഭവനത്തിലെ പ്രിയ പിതാവിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ആദരവുള്ള ഒരു യാത്രയപ്പ് ഇവിടെ നടത്തപ്പെടുവാനായി കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ചർച്ച് ഓഫ് ഗോൾഡ് കേരള റീജിയൻ തോമ്പിക്കണ്ടം സഭ മാത്രമല്ല, ഇന്ന് ദൈവസഭയുടെ ആദരണീയനായ ഓവർഷിയർ ഇവിടെ എത്തിയിട്ടുള്ളതുകൊണ്ട് കേരള റീജിയൻ്റെ മുഴുവനും ആദരവുകളാണ് ഈ വാത്സല്യ ഭവനത്തിനും നൽകുന്നത്. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവസഭയുടെ ആദരണീയനായ ഓവർഷിറവരൻ എൻ ബി കൊച്ചുമൻ അവറുകളെ വളരെ ആദരവോടെ ശുശ്രൂഷകൾക്കായി ക്ഷണിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. പ്രത്യാശ തലം കെട്ടി നിൽക്കുന്ന ഈ ധന്യമായിരിക്കുന്ന ഈ ആത്മീയ വേദിയിൽ എല്ലാ നിലയിലും സർവശക്തനായ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷകൾക്ക് അനുഗ്രഹീതമായ നിലയിൽ നേതൃത്വം നൽകുന്ന ദൈവസഭയുടെ റാന്നി നോർത്ത് സെൻ്ററിൻ്റെ സെൻറ്റർ ശുശ്രൂഷകൻ ക്രിസ്തുവിൽ എൻ്റെ സ്നേഹിതനുമായിരിക്കുന്നു ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ കെ എസ് സിബിച്ചനവറുകൾ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകൻ കർത്താവിൻ്റെ ദാസൻ ബിനീഷ് അവറുകൾ, ആയതുപോലെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ദൈവസഭയുടെ അനുഗ്രഹിതരായ കർത്തൃദാസന്മാർ, തുമ്പിക്കണ്ടം ദൈവസഭയുടെ മുൻ ശുശ്രൂഷകൻ പാസ്റ്റർ ജോൺ ജോസഫ് അവറുകൾ, അതുപോലെ കർത്താവിൻ്റെ ദാസൻ കെ പി ബെന്നി, ദൈവസഭയുടെ എൽ എ സ്റ്റേറ്റ് പ്രസിഡൻ്റ്, ആയതുപോലെ അഖിലേന്ത്യാ ദൈവസഭയുടെ ഫൗണ്ടർ ആൻഡ് പ്രസിഡൻ്റ് ബഹുമാന്യ ദൈവദാസൻ, ഞാൻ ഏറെ ആദരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോയ് വി ജോൺ അവറുകൾ, ആ ദൈവസഭയുടെ ജനറൽ സെക്രട്ടറി, മറ്റ് ഔദ്യോഗിക സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർ, വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന വാത്സല്യ മാതാവ്, സഹോദരങ്ങൾ, കുടുംബങ്ങൾ, ബഹുമാന്യ ദൈവദാസൻ പ്രിയ അനീഷ് അവറുകൾ, ക്രിസ്തുവിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷാജി ഇമ്മാനുവൽ അവറുകൾ, സംബന്ധിക്കുന്ന എല്ലാവരെയും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള പ്രത്യേകാലുള്ള വന്ദനം ഞാൻ ചൊല്ലുകയാണ്. വളരെ പ്രാർത്ഥനാപൂർവം തുടർന്നുള്ള ഏതാനും ചില മിനിറ്റുകൾ കൂടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവനാമത്തിൽ ഉറപ്പിക്കുകയാണ്. മുൻകൂട്ടി എന്നെ അറിയിച്ചതനുസരിച്ച് ഈ ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ആശീർവാദം പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിലും നിരവധി ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും ഒക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നതിനാൽ യഥോചിതമായ ഒരു യാത്രയപ്പ് നൽകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായതുകൊണ്ടും ചില മിനിറ്റുകൾ കൂടെ മുൻപോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും നിങ്ങളുടെ സഹനത്തിനും സഹിഷ്ണുതയ്ക്കും ഞാൻ നന്ദി പറയുകയാണ്. വത്സല്യ ഭവനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭ തോമ്പിക്കണ്ടം സഭയെ സംബന്ധിച്ചിടത്തോളം റാന്നി സെന്ററിനും ദൈവസഭയ്ക്കും ഏറെ വിലമതിക്കപ്പെട്ട ഒരു ഭവന സഭയാണ്. ആ സഭയിൽ വാലുമണ്ണിൽ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം, പ്രിയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം മാറ്റി നിർത്താനാവാത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ദൈവസഭയുടെ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന നാൾ മുതൽ അവസാന നിമിഷം വരെയും ദൈവസഭയുടെ വെകുവിധമായിരിക്കുന്ന ആത്മീയ ഭൗതികമായ പ്രവർത്തനങ്ങളിൽ ദൈവസഭയുടെ നിറസാന്നിധ്യമായി നിന്നുകൊണ്ട് ദൈവദാസന്മാർക്ക് കൈത്താങ്ങൾ നൽകി, സഹവിശ്വാസികൾക്ക് ആത്മീയ പ്രചോദനങ്ങൾ നൽകി, മാതൃകാപരമായ ഒരു വിശ്വാസ ജീവിതം നയിച്ച് നമുക്ക് മുൻപായി താൻ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്ക് കടന്നു പോകുവാനിടയായി. തോമ്പിക്കണ്ടം ദൈവസഭ, ദൈവസഭ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ചേരുന്നതിൻ്റെ ആരംഭ നാളുകളിൽ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 2001 ഇതിനുള്ള സമീപത്തുള്ള സ്ഥലത്ത് വെച്ച് നടന്ന ഒരു മഹായോഗത്തിൽ കടന്നു വന്ന്
ദൈവദിനം ശുശ്രൂഷിക്കുവാനുള്ള അവസരം ദൈവം നൽകുവാനിടയായി. അന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷയിലൂടെ ആത്മഹത്യയ്ക്കു വേണ്ടി തയ്യാറായ ഒരു ചെറുപ്പക്കാരൻ യോഗാനന്ദരം ആ ഗ്രൗണ്ടിൽ കടന്നു വരികയും തൻ്റെ ജീവിതത്തിൻ്റെ വേദനാജനകമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഗ്രൗണ്ടിലുണ്ടായിരുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഒരുമിച്ച് ചേർന്ന പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയും പരസ്യമായി താൻ അവിടെ വെച്ച കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ചത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അനന്തരമായി ദൈവസഭയുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി. വാലുമണ്ണിൽ ഭവനം ദൈവസഭയുടെ കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമായി സഭയുടെ ആത്മീയമായ മേഖലകളിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുവാനിടയായി. ദൈവം നീതിയുള്ളവനാകുന്നു എന്ന് വെളിപ്പെടുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാകിയാൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ഭൗതികമായ നന്മകളും അതിൻ്റെ ഉയർച്ചകളും ഒക്കെ നൽകി ദൈവം ആ നിലയിൽ ദൈവത്തിന് നീതി വെളിപ്പെടുത്തുവാനിടയായി. തലമുറകളെ ദൈവകൃപയിൽ വളർത്തുവാനും ദൈവസന്നിധിയിൽ നിലനിർത്തുവാനും ഭാരതത്തിൻ്റെ സമഗ്രമായ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്കു വേണ്ടി കരുത്തുറ്റ നേതൃത്വം നൽകുന്നതിന് സുവിശേഷ വയലിലേക്ക് മനസ്സോടെ പറഞ്ഞയക്കുന്നതിനുമുള്ള ധീരമായ നിലപാടുകളെടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു വന്ദ്യ പിതാവാണ് നമ്മിൽ നിന്ന് വേർപെടുവാനിടയായത്. ആയതിനാൽ എന്തുകൊണ്ടും തൻ്റെ ജീവിതം അനുകരണീയമാണ്, അനുഗ്രഹീതമാണ്, മാതൃകാപരമായിരിക്കുന്ന ഒന്നാണ്. വേർപാടിൻ്റെ വേദന മാനുഷിക വാക്കുകൾ കൊണ്ട് നികത്താനാവുന്ന ഒന്നല്ല. പ്രിയ മാതാവിനെ സംബന്ധിച്ചിടത്തോളം, സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനുഷിക വാക്കുകൾ അവരുടെ ദുഃഖത്തെ ഓവർകം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഇങ്ങനെയുള്ള തികഞ്ഞ പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ ദൈവം പകർന്നിട്ടുള്ളതിനാൽ ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒന്നിന് പിറകെ മറ്റെന്ന ക്രമത്തിൽ വേർപാടിൻ്റെ സമയം മുതൽ ഇതപര്യന്തം അനുഗ്രഹിതരായ അഭിഷക്തന്മാരിലൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സന്ദേശങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ അടക്കി പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഇവിടെ ദുഃഖങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ആകയാൽ എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ വേഗത്തിൽ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് രണ്ട് ദൈവിക ചിന്തകൾ മരണമെന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഓർമ്മപ്പെടുത്തി ആശീർവാദത്തിനായി ഞാൻ അവസരമൊരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മരണത്തെക്കുറിച്ച്, സനാതനമായ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിരവധി വിശകലനങ്ങളും പഠനങ്ങളും ഒക്കെ ഇവിടെ ആളുകൾ നടത്തുവാൻ തക്കവണമിടയായി. മതങ്ങൾ അതിൻ്റെതായ വഴിക്ക് അന്വേഷണങ്ങൾ നടത്തുവാനിടയായി. ശാസ്ത്രം അതിൻ്റെ മേഖലയിൽ മരണത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചുള്ള നിരവധി അന്വേഷണങ്ങൾക്ക് വഴിതെളിക്കുവാൻ തക്കവണമിടയായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ മരണം എന്നാൽ എന്ത്, മരണത്തിൻ്റെ ആവിർഭാവം എങ്ങനെ എന്നിത്യാദിയുള്ള മനുഷ്യൻ്റെ അക്കമിട്ടുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മരണത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് എഴുതി ആരംഭിച്ച് ഇനി മരണം ഉണ്ടാകുകയില്ല എന്ന് എഴുതി അവസാനിപ്പിക്കുന്ന ലോകത്തിലെ ഏക പുസ്തകം അതാകുന്നു ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ദൈവവും സൃഷ്ടിയുടെ മണിമകുടമായിരുന്ന മനുഷ്യനും തമ്മിലുള്ള ആദ്യത്തെ അഭിമുഖ സംഭാഷണം തന്നെ മരണത്തിൻ്റെ ധ്വനി മുഴക്കിക്കൊണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടുന്നവർ തമ്മിൽ മരണത്തെക്കുറിച്ച് സംസാരിക്കുക ഒരിക്കലും സാധ്യമല്ല. മരണത്തെക്കുറിച്ച് ആരും പ്രഥമ സംഭാഷണത്തിൽ പങ്കുവയ്ക്കാറില്ല. എന്നാൽ ശ്രദ്ധിക്കുക, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആദ്യത്തെ സംഭാഷണം തന്നെ മരണത്തിൻ്റെ ധ്വനി മുഴക്കിക്കൊണ്ടായിരുന്നു. ദൈവം മനുഷ്യനോട് പറയുന്നു, തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആവർത്തിക്കുന്നു, തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഈ അവനിൽ ജീവിക്കുവാൻ ശ്രദ്ധിക്കപ്പെട്ട മനുഷ്യൻ, ദൈവം അവൻ അനുവദിച്ചിരുന്ന ആചാര അനുഷ്ഠാനങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളുമെല്ലാം പുറങ്കാല് തട്ടി ചവപ്പുകൊട്ടലേക്ക് തള്ളിക്കളഞ്ഞ് മുൻപോട്ട് ഗമിക്കുവാൻ മനുഷ്യൻ തീരുമാനമെടുത്തപ്പോൾ പാപത്തിൽ നിവദിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആദിമ മനുഷ്യനായ ആദമിന്റെ ലംഘനത്തിലൂടെ മരണം മാനവകുലത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തു. അർത്ഥാൽ റോമാ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അപ്പോൾ മരണ പാപത്തിനു വേണ്ടി പണിയെടുത്ത മനുഷ്യന്, പാപത്തിനു വേണ്ടി അധ്വാനിച്ച മനുഷ്യന് കൂലിയായി അല്ലെങ്കിൽ വേതനമായി ലഭ്യമായ ഒന്നാണ് മരണം എന്ന് പറയുന്നത്. അനന്തരമായി ആദാമിൽ ഉൽപാദിതമായി 21-ാം നൂറ്റാണ്ടിന്റെ ശൈശവാവസ്ഥയിൽ എത്തി നിൽക്കുന്ന
അവസാനത്തെ മനുഷ്യൻ വരെ മരണത്തിനു വിധേയപ്പെടുവാനിടയായി. പാപത്തിന്റെ താപമേറ്റി കാല പരിവഴിയിൽ പതിച്ച് അവിടെ കിടക്കും അവിടെ കിടന്നുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ഉറക്കെ അലറിക്കരഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ലോകത്തിന്റെ നാല് ഭിത്തികളെ തട്ടി മനുഷ്യന്റെ ദീനരോധനം പ്രകമ്പനം കൊണ്ടു കേട്ട മതാചാര്യന്മാർക്കോ മതഗുരുക്കന്മാർക്കോ മതത്തിന്റെ വക്താക്കൾക്കോ കൃത്യമായി ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഇന്ന് നാം അധിവസിക്കുന്ന വർത്തമാനകാലം ഇരച്ചു കയറുന്ന ശാസ്ത്രത്തിന്റെ അതിർത്തി മേഖലയ്ക്കകത്താകുന്നു. പിന്നിട്ട 200 പതിറ്റാണ്ടുകളുടെ ശാസ്ത്രത്തിന്റെ നേട്ടം കൊണ്ടും ഇതിനൊരു ഉത്തരം കൊടുക്കുവാൻ ഇതുവരെ സാധ്യമായിട്ടില്ല. എന്നാൽ മനുഷ്യന്റെ ഈ ദീനരോധനത്തിന് ഉത്തരം കൊടുക്കാൻ കാലത്തിന്റെ കാരണഭൂതനായ കർത്താവായ യേശു ക്രിസ്തു കാലത്തിന്റെ തികവെങ്കിൽ കന്യക മറിയമിലൂടെ ഈ അവനിയിൽ അവതരിക്കുവാനിടയായി. വിശദീകരിക്കുന്നില്ല, 33 തിരുവയസ് വരെ ഭൂമിയിൽ ജീവിച്ചു. തന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ റോമൻ പടയാളികളാൽ പിടിക്കപ്പെട്ട് പീലാത്തോസിന്റെ അരമനയിൽ വിസ്തരിക്കപ്പെട്ട് കാൽവറയിൽ തകർക്കപ്പെട്ടു. അനന്തരമായി അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടയ്ക്കപ്പെട്ടു. അടച്ചതിന് ശേഷമായി യഹൂദ മതവും റോമൻ സാമ്രാജ്യവും ഒരുപോലെ ഉറക്ക വിധി പറഞ്ഞു, ഇനി യേശു ഉയർത്തെഴുന്നേൽക്കുകയില്ല. എന്നാൽ യഹൂദ മതത്തിന്റെയും റോമൻ സാമ്രാജ്യത്തിന്റെ സമസ്ത ചിന്താഗതികളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മൂന്നാമത്തെ ദിവസം മരണത്തെ അതിജീവിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. 200 പതിറ്റാണ്ടുകളായി ഈ നിത്യ സത്യ യാഥാർത്ഥ്യത്തെ വീണ്ടും കല്ലറയ്ക്കകത്തൊതുക്കാൻ ഇവിടെ ജന്മം കൊണ്ട സകല ആളുകൾ പണി നടത്തിയിട്ടും യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം എന്ന യാഥാർത്ഥ്യത്തെ അടച്ചു കളയുവാൻ ഇല്ലാതാക്കുവാൻ ഇതുവരെ സാധ്യമായി തീർന്നിട്ടില്ല. ആയതുകൊണ്ട് ശ്രദ്ധിക്കുക, കർത്താവായ യേശു ക്രിസ്തു മരണത്തെ അതിജീവിച്ചുകൊണ്ട് മൂന്നാമത്തെ ദിവസം മഹാശക്തിയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണമിടയായി. ഇത്തരം വേദികളിൽ പ്രത്യാശ നിർഭരമായി വളരെ ധൈര്യത്തോടുകൂടെ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച സകല വിശുദ്ധന്മാരും അതിവിദൂരമല്ലാത്ത ഈ ആസന്ന ഭാവിയിൽ അങ്ങകലെ ആകാശമേഘങ്ങളിൽ അരുമനാഥനാഗതനാകുമ്പോൾ അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു വരും എന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നതിന് പിന്നില് ഛേദോവികാരം മറ്റൊന്നുമല്ല. ഇന്നേക്ക് 200 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ മരണം കൊണ്ട്. ആയതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. പൗലോസിന്റെ പദങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. അപ്പോൾ ആ ഒരൊറ്റ വാചകത്തിൽ നിന്ന് ലോകത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ രണ്ട് ഗണത്തിലുള്ള ആളുകൾ ഉണ്ടെന്ന് വ്യക്തമാകുന്നു. ഒന്ന് പ്രത്യാശയുള്ളവർ, രണ്ട് പ്രത്യാശയില്ലാത്തവർ. വേർപാടിൽ ദുഃഖിക്കരുത് കരയരുത് എന്ന് പുസ്തകം പഠിപ്പിക്കുന്നില്ല. എന്നാൽ പ്രത്യാശ ഇല്ലാത്തവരെ പോലെ ദുഃഖിക്കരുത് എന്നുള്ളതാണ്. വാത്സല്യ മാതാവും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അതുപോലെ സഹോദര കുടുംബങ്ങളിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരാരും ഇവിടെ അലമുറയിട്ട് കരയാത്തതിന് കാരണം, അവരാരും ഉച്ചത്തിൽ നിലവിളിക്കാത്തതിന് കാരണം വേർപാടിന്റെ വേദനയുടെ ആഴം തിരിച്ചറിയാത്തത് കൊണ്ടല്ല, പ്രത്യുത ഒരു വലിയ പ്രത്യാശ അവർ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ്. എന്താണ് ആ പ്രത്യാശ എന്ന് പറയുന്നത്? യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. എന്തുകൊണ്ട് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുവാനിടയാകും. ലോകത്തിന്റെ പൊക്കിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലസ്തീന്റെ വിരിമാറിൽ തുറക്കപ്പെട്ട് കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. ആ കല്ലറ ഏതാകുന്നു? അക്കാലഘട്ടങ്ങളില് യഹൂദ മതത്തിന്റെ മതാചാര്യന്മാരായ കയ്യ
കയ്യഫാവിന്റെയോ ഹന്നാവിന്റെതാണോ? അല്ലേ അല്ല. റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണം കയ്യാളിക്കൊണ്ടിരുന്ന ഹെരോദാവിന്റെയോ പീലാത്തോസിന്റെതാണോ? അല്ലേ അല്ല. ഇന്നും ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ തുറക്കപ്പെട്ട് കിടക്കുന്ന ഏക കല്ലറ അത് യേശുവിന്റെ കല്ലറയാണ്. അതുകൊണ്ട് ഞങ്ങൾ അല്പം പോലും സംശയത്തിന് ഇടം നൽകാതെ വന്ന് പുനരുദ്ധാനമില്ലെന്ന് ഉറക്കെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ അടക്കം പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് മരിക്കുന്ന സകല വിശുദ്ധന്മാരും ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരുവാനിടയായിത്തീരും. യേശുവിന്റെ ജനനം ഒരു യാഥാർത്ഥ്യമാകുന്നെങ്കിൽ, ജീവിതം ഒരു യാഥാർത്ഥ്യമാകുന്നെങ്കിൽ, മരണം ഒരു യാഥാർത്ഥ്യമാകുന്നെങ്കിൽ, പുനരുദ്ധാനം ഒരു യാഥാർത്ഥ്യമാകുന്നെങ്കിൽ, ഞങ്ങൾ പറയുന്നു യേശുവിന്റെ പുനരാഗമനവും ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ ഉറപ്പിച്ചുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറയുന്നു, കർത്താവ് ഉടൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. അടുത്ത വാചകം ശ്രദ്ധിക്കൂ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വാക്യം 1 തെസ്സലോനിക്കർ 4:17-18 പറയുന്ന ഈ വാക്യം ഈ ശുശ്രൂഷകൾക്ക് ഇവിടെ ആശീർവാദം പറയുന്നതിന് മുൻപ് അന്വർത്ഥമായി മാറിയാൽ, സാക്ഷാത്കരിക്കപ്പെട്ടാൽ പ്രസംഗിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും രൂപാന്തരം പ്രാപിച്ച് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന്റെ ഉടമകളായി മാറുന്നതിന് മുമ്പ് ചലനമറ്റ് ഈ ഭേദകത്തിനുള്ളിലായിരിക്കുന്ന നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയ പൊടിച്ചായൻ നമുക്ക് മുൻപായി തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന്റെ ഉടമയായി മാറുവാനിടയാകും. അങ്ങനെ സംഭവിക്കണമെന്ന് ഞാൻ ആശിച്ചു പോകുകയാണ്. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുവാനിടയാകും. ആകയാൽ എന്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ആയുസിന്റെ അവസാനത്തോട് നമ്മൾ അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വിരലിൽ എണ്ണ തീർക്കാവുന്ന ദിനങ്ങൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. നോക്കുക, അല്പം സാനിറ്റൈസർ ഉപയോഗിച്ച് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകിയാൽ നശീകരണം സംഭവിക്കുന്നു. കേവലം COVID-19 എന്ന് പറയുന്ന വൈറസിന്റെ മുമ്പിൽ ഇവിടുത്തെ സകല വികസിത രാജ്യങ്ങളും പകച്ചു നിന്ന ദയനീയ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ മരണത്തിന് വലിയ സംഭവങ്ങളൊന്നും വേണമെന്ന് നിർബന്ധമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ കേവലം 6 പതിറ്റാണ്ടുകൾ മാത്രമാണ് ഇദ്ദേഹത്തിന് ജീവിക്കുവാൻ ഇവിടെ അവസരം ലഭിച്ചത്. ആകയാൽ നമ്മുടെ ജീവിതം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ആയുസ് എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത നിമിഷം മരണത്തിന്റെ തണുത്ത കരം എന്നെ പിടിച്ചാലും എനിക്ക് തെല്ലുമേ ഭയമില്ല. വിട്ടു പിരിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെ എന്നുറപ്പിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് കോവിഡ് വന്നിട്ട് മറ്റു പ്രതിസന്ധികളൊക്കെ ശക്തമായ അതിന്റെ വേലിയേറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് അടിപതറാതെ ഈ ഭൂമിയിൽ പിടിപ്പതൊന്നും ഉയർത്തി പറയാനില്ലെങ്കിലും പ്രത്യാശ കൈവിടാതെ കാലിടറാതെ കരം കുടയാതെ ചിന്തകൾ കൽപ്പം പോലും മങ്ങലേൽപ്പിക്കാതെ ഞങ്ങൾ മുൻപോട്ട് യാത്ര തുടരുന്നത്. ആകയാൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഞങ്ങളുടെ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ലോകൈക രക്ഷകനായ കർത്താവിന് ഹൃദയത്തിൽ കർത്താവ് രക്ഷിതമായി അംഗീകരിച്ചുകൊണ്ട് ശിഷ്ടമുള്ള ആയുസ്സിൽ ദൈവഗത പ്രകാരം ജീവിച്ച് ഒരു നല്ല അന്ത്യം പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾക്കേവർക്കും കൃപ ചെയ്യട്ടെ. പ്രിയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവം തനിക്ക് നൽകിയ ആയുസ് പൂർത്തീകരിച്ച് നമുക്ക് മുൻപായി ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ നിറഞ്ഞതായ ഈ ലോകത്തിൽ നിന്ന് അതൊന്നുമില്ലാത്ത നല്ല നാട്ടിലേക്ക് താൻ പറന്നു പോകുവാൻ തക്കവണ്ണമിടയായി. താൻ അല്പകാലത്തെ വിശ്രമത്തിന് വേണ്ടിയാണ് കടന്നു പോകുവാനിടയായത്. അതിൽ നമുക്ക് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഇപ്രകാരമുള്ള വേർപാടിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വെക്കുന്ന ഫ്ലെക്സ് ബോർഡുകളുടെ തലക്കെട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വാചകമുണ്ട്, പ്രഭോ ടു ഗ്ലോറി എന്ന്. മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, അദ്ദേഹം പോയത് തന്റെ ശാശ്വതമായ ഭവനത്തിലേക്കാണ്. ആത്മാവിൽ താൻ ആരാധിച്ച തന്റെ കർത്താവിന്റെ അടുക്കലേക്ക് താൻ വാങ്ങിപ്പോകുവാനിടയായി. അതിൽ നമുക്ക് സന്തോഷിക്കാം. ആ പ്രത്യാശ നിർഭരമായ ചിന്തകൾ ഹൃദയത്തിൽ അടക്കി പിടിച്ചുകൊണ്ട് ദുഃഖങ്ങളെയും വേദനകളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ശിഷ്ടമുള്ള നാളുകളിൽ മുൻപോട്ട് യാത്ര തുടരുവാൻ പ്രിയമാതാവ്.
കർത്താവിനെ ദൈവം കൃപ നൽകട്ടെ കർത്താവിന്റെ അഭിഷക്തനെയും കുടുംബത്തെയും ദൈവം സഹായിക്കട്ടെ വിദേശത്തായിരിക്കുന്ന പ്രിയ സഹോദരനെയും കുടുംബത്തെ മറ്റു പ്രിയപ്പെട്ടവരെയെല്ലാം സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ കേരള റീജിയനിലുള്ള മുഴുവൻ സഭകളുടെയും എല്ലാ വിശ്വാസ സമൂഹത്തിന്റെയും ദൈവസഭയുടെ സ്റ്റേറ്റ് കൗൺസിലിന്റെയും പ്രത്യാശ നിർഭരമായ യാത്രാമൊഴികൾ നേരുന്നു സർവശക്തനായ ദൈവം നമ്മെല്ലാവരെ ആശ്വസിപ്പിക്കുമാറാകട്ടെ ക്രിസ്തുയേശുവിങ്കിൽ പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി വരുന്ന നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ സ്വസ്ഥാനങ്ങളിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം പ്രിയ പിതാവിന് യഥോചിതമായ രാജകീയമായ ഒരു നല്ല യാത്രയിപ്പ് നൽകുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇതുവരെയും ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവകരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് അവിടെ ആശ്വാസത്തിനായി സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം സെമിത്തേരിയിലേക്കുള്ള യാത്രയിലും അവിടെ നടക്കുന്ന ശുശ്രൂഷകളിലും ദൈവത്തിന്റെ കൃപ ആവരിക്കപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നാം എല്ലാവരും ദൈവം മുൻപാകെ സമർപ്പിച്ച് പ്രിയമുള്ളവരുടെ ആശ്വാസത്തിനായി സ്തോത്രം ചെയ്യുമ്പോൾ കൊയർ നമുക്ക് വേണ്ടി ഒരു ഗാനത്തിന്റെ ചില വരികൾ പാടും അറിയാവുന്ന ഏവരും ചേർന്ന് പാടി പ്രത്യാശയോട് കർത്താവിനെ സ്തുതിച്ചാണ് സാന്നിധ്യം കൊണ്ട് ഈ ഭവനത്തെ നിറച്ച് വചനത്താലുള്ള പ്രത്യാശയും ഉറപ്പും പ്രിയപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിതരായിരിക്കുന്ന നൂറുകണക്കിന് ദൈവദാസന്മാരുടെ സാന്നിധ്യത്തിൽ ഒരു വലിയ അനുഗ്രഹിതമായ ശുശ്രൂഷകൾ നൽകി പ്രിയപ്പെട്ടവന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇതുവരെ ആശീർവദിച്ച ദൈവത്തിന് സകലവിധമായ മഹത്വം അർപ്പിച്ചുകൊണ്ട് തുറന്നുള്ള ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട് കർത്താവിന്റെ ദാസൻ സാംഗേ ബേബി ഡൽഹി അവർ ഇപ്പോൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും.
ഹല്ലേലൂയാ ഹല്ലേലൂയാ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗ പിതാവേ കർത്താവേ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് കർത്താവേ കൂടി വന്നിരിക്കുന്നതായ എല്ലാവരുടെയും ഹൃദയത്തിൽ ഹല്ലേലൂയാ അങ്ങയുടെ പ്രത്യാശയും ഹല്ലേലൂയാ ആ ദൈവത്തിന്റെ സാന്നിധ്യവും ഇന്ന് പകൽക്കാലം നിറച്ചതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് കർത്താവേ ഹല്ലേലൂയാ ഹൃദയങ്ങളിൽ ഹല്ലേലൂയാ നിറഞ്ഞിരിക്കുന്ന ദുഃഖമല്ല മറിച്ച് ഹല്ലേലൂയാ ദൈവവചനം ഞങ്ങൾക്ക് ഹല്ലേലൂയാ പഠിപ്പിച്ചു തരുന്നതായ ഞങ്ങളെ ഓർപ്പിക്കുന്നതായ കർത്താവിൻ്റെ വരവാകുന്ന ആ പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഹല്ലേലൂയാ കർത്താവേ ഞങ്ങളുടെ പ്രിയ പിതാവ് ഹല്ലേലൂയാ താൻ പ്രിയം വച്ചവനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി അത് ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമല്ല മറിച്ച് ഹല്ലേലൂയാ താൻ ജീവിതം ക്രിസ്തുവിൽ ആരംഭിച്ചു തൻ്റെ ജീവിതം ക്രിസ്തുവിൽ തന്നെ ഹല്ലേലൂയാ കർത്താവെ അവസാനിപ്പിക്കുവാൻ ഉള്ളതായ ഭാഗ്യം കൊടുത്തു ഹല്ലേലൂയാ തൻ്റെ ജീവിതത്തിലൂടെ നീളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ വഴി നടത്തി ഹല്ലേലൂയാ കർത്താവ് എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഹല്ലേലൂയാ തനിക്ക് വേണ്ടി ഹല്ലേലൂയാ വച്ചിരിക്കുന്ന ആ കിരീടത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരുവാൻ കർത്താവെ ഈ ഭൂമിയിലെ യാത്ര അവസാനിപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്തതിന് സ്തോത്രം ചെയ്തു കർത്താവെ ആ പ്രത്യാശ പ്രിയമാതാവിൻ്റെയും തൻ്റെ ഹല്ലേലൂയാ കുഞ്ഞുങ്ങളുടെയും കൊച്ചുമക്കളുടെയും പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അങ്ങ് നിറച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് അതിൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം സന്തോഷിക്കുന്നു കർത്താവെ ആകയാൽ ഇവിടെ കൂടി വന്നിരിക്കുന്നവരായ ഞങ്ങൾ ഏവരും ഹല്ലേലൂയാ ഇതേ പ്രത്യാശയോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചുവടുകളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ അവിടുന്ന് കൃപ തന്ന് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഹല്ലേലൂയാ കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഈ വേദിയിൽ ശുശ്രൂഷിച്ചതായ ഞങ്ങളുടെ പ്രിയ ദൈവദാസന്മാരെ എല്ലാവരോടും അങ്ങേ സ്തുതിക്കുകയാണ് കർത്താവെ പ്രിയ പിതാവിനെ കുറിച്ച് എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞതായ നല്ല സാക്ഷ്യങ്ങൾ ഹല്ലേലൂയാ ഞാൻ ഓർക്കുകയാണ് കർത്താവെ ആ പ്രിയ ദൈവദാസന്മാരെ എല്ലാവരെയും അവരുടെ ശുശ്രൂഷകളെ എല്ലാവരെയും മാനിക്കണമേ കർത്താവെ എല്ലാറ്റിലുപരിയായിട്ട് ഞങ്ങളിന്ന് കേട്ടതായ ഹല്ലേലൂയാ ആ പ്രത്യാശയുടെ വചനങ്ങളെ പിൻഗമിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് വിശേഷാൽ പ്രിയ ഭവനത്തിലെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ആ പിതാവിൻ്റെ ഹല്ലേലൂയാ പാത തന്നെ പിന്തുടർന്ന് മുന്നോട്ട് പോയി തങ്ങളുടെ ജീവിത അവസാനം ക്രിസ്തുവിൽ തന്നെ അവസാനിപ്പിക്കുവാൻ അല്ല കർത്താവേ അങ്ങയുടെ വരവ് അതിനു മുമ്പേ എങ്കിൽ ഹല്ലേലൂയാ ആ വരവെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഹല്ലേലൂയാ കടന്നു വരുവാനുള്ള കൃപ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ ശുശ്രൂഷയിൽ ഹല്ലേലൂയാ മുഖ്യ ഹല്ലേലൂയാ കാർമികത്വം വഹിച്ചതായ പ്രിയ ദൈവദാസൻ റവറൻഡ് ഹല്ലേലൂയാ കൊച്ചുമോൻ അവരുകളെ ദൈവത്തിൻ്റെ സഭ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ശുശ്രൂഷിക്കുവാനുള്ള കൃപ കൊടുത്തുവല്ലോ മുന്നോട്ടുള്ളതായ ഹല്ലേലൂയാ ശുശ്രൂഷകളെല്ലാം ഹല്ലേലൂയാ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ഹല്ലേലൂയാ കർത്താവേ ആ ഗൈഡൻസിൽ തന്നെ ആയിരിക്കുവാൻ ദൈവം പിന്നെയും സഹായിക്കേണ്ടതിനായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു കാലാവസ്ഥയും മറ്റെല്ലാ കാര്യങ്ങളും കർത്താവ് അനുകൂലമാക്കി തന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് കർത്താവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളേവരെയും പ്രിയ ഭവനത്തെയും ഒരുപോലെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിറത്തിനായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ ആമേൻ ആമേൻ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം ഈ ശുശ്രൂഷകളെ ദൈവം തന്നെ സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ചതിനാൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും എന്നരുളി ചെയ്ത ലോകൈക രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വേദനയിലായിരിക്കുന്ന സകല ഹൃദയങ്ങളോടും ശുശ്രൂഷയിൽ പങ്കെടുത്ത മുഴുവൻ അഭിഷിക്തന്മാരോടും ദൈവജനത്തോടും തുടർന്ന് സെമിത്തരിയിലേക്കുള്ള യാത്രയോടും അനന്തര ശുശ്രൂഷകളോടും എന്തേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ക്രിസ്തുവേശു മുഖാന്തരം മരണത്തിന്മേൽ ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഹല്ലേലൂയാ 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 ആമേൻ ആമേൻ തുടർന്ന് അന്ത്യോപചാരം അർപ്പിക്കുവാനുള്ള അവസരമാണ് ഇവിടുത്തെ സ്ഥലപരിമിതികൾ ഉള്ളത് കൊണ്ട് ദയവായി കണ്ടിട്ടുള്ള എല്ലാവരും റോഡിലേക്ക് ഇറങ്ങണം ശേഷമായി ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ പ്രിയപിതാവിന് നൽകുന്ന സ്നേഹ ചുംബനം അന്ത്യചുംബനം നൽകി അദ്ദേഹത്തെ ഈ ഭവനത്തിൽ നിന്ന് പറഞ്ഞയക്കും വാഹനങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതിൽ വാഹനമില്ലാത്ത പ്രിയപ്പെട്ടവർ കടന്നു വരിക സ്വന്തമായി വാഹനത്തിൽ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ
ഞങ്ങളുടെ വാഹനങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവനാമത്തെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭവനം വിട്ട് താൻ ഈ 63 വർഷം ജീവിച്ച തൻ്റെ ഭവനം വിട്ട് ദൈവം അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആമേ അല്പകാലത്തേക്കുള്ള വിശ്രാമ സ്ഥലത്തേക്ക് അദ്ദേഹം കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ സമാധാനം ആശ്വാസങ്ങൾ ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഈ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. കോയർ നമുക്ക് വേണ്ടി ഇപ്പോൾ പ്രത്യാശയുടെ ഗാനങ്ങൾ ആരംഭിക്കും. Thank you.
Chupa, 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 ch
भौतिक शरीर ऐटो श्रेष्ठ मेरी शुश्रूष भाग भवन शुश्रूष यात्रा नमें यात्री दैवे कृपयू क्षम नमुक्रीलचर सहाय शुश्रूष प्रवेश आग्रह शुश्रूष ऐटो सदर प्रत्याश निर्भर मारवा പിതാവിന് നമുക്ക് നൽകുന്ന ഏറ്റവും ഫലമായിട്ട് പ്രത്യാശ നിർഭരമായ യാത്രയെ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുക കർത്താവ് ഇടയാക്കി തീർക്കണം ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവസമീപം പ്രാർത്ഥിക്കാം ഭവനത്തിലെ ശുശ്രൂഷകൾ ബഹുമാനായ ഓവർഷർ നിർവഹിച്ചു ശേഷം ദൈവദാസന്മാരെല്ലാവരും ഒന്നിച്ച് വരുവാനായിട്ട് ഇടയായി തീർന്നല്ലോ വളരെ പ്രത്യാശ നിർഭരമായ സന്ദർഭത്തിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവീയ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് സമയങ്ങൾ വേർതിരിക്കാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ശുശ്രൂഷകളുടെ തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ പി ബെന്നി അവരുകൾ ഇപ്പോൾ ശബ്ദമുയർത്തി പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ കർത്താവേ ഈ നല്ല ശുശ്രൂഷയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു വാത്സല്യ പിതാവിന്റെ ദേഹഭേദത്തിനെ കടന്നു വരാൻ ദൈവം സഹായിച്ചു സിമെന്റിലേക്ക് കർത്താവെ കടന്നു വരാൻ ദൈവം സഹായിച്ചല്ലോ വഴി യാത്രയെല്ലാം ദൈവസ്ഥാനം കൂടെ ഇരുന്നു ഫോണത്തിനകത്ത് ശുശ്രൂഷ കർത്താവ് അനുഗ്രഹമായി തീർത്ത മൻകുറിപ്പൊക്കെയായ സ്തോത്രം കർത്താവെ സിമെന്റിൽ ശുശ്രൂഷ ആമേ ചെയ്ത് അങ്ങനെ ദാസനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ സ്വർഗീയ കൃപയാൽ നിറയ്ക്കണമേ കർത്താവ് കൂടപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദുഃഖിതരായ കുഞ്ഞുങ്ങൾക്കായി കൊച്ചുമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവത്തെ ആശ്വസിപ്പിക്കുമാറാകണമേ കൃപയാൽ നിറയ്ക്കണം അമൃതമെടുക്കണം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആശ്വാസമേ നിക്കേറേ തിങ്ങിയിടുന്നു വിശ്വാസകണ്ണ
സ്തോത്രം അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിൽ നമുക്ക് ഏവർക്കും പ്രത്യാശയോടുകൂടെ ഇന്ന് ഇവിടെ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. സെമിറ്ററിലെ ശുശ്രൂഷകൾ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഈ ശുശ്രൂഷകളെ നിർവഹിക്കേണ്ടതിന് വേണ്ടി ബഹുമാനനായ നമ്മുടെ ഓവർഷിയർ റവറൻഡ് എൻ ബി കൊച്ചുമോൻ അവർകൾ നമ്മുടെ മധ്യയിലാഗതനായിട്ടുണ്ടല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി അദ്ദേഹത്തെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയുടെ അനുഗ്രഹീതനായിരിക്കുന്ന സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ കെ എസ് ശ്രീബിച്ചൻ അവർകൾ, അഖിലേന്ത്യ ദൈവസഭയുടെ പ്രസിഡന്റായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ ജോയ് വി ജോൺ അവർകൾ, ദൈവസഭയുടെ മറ്റനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, അഖിലേന്ത്യ ദൈവസഭയുടെ സഹശുശ്രൂഷകന്മാരായിട്ടുള്ള ബഹുമാന്യരായ ദൈവദാസന്മാർ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങൾ, സന്നിഹിതരായ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പ്രത്യാശ നിർഭരമായ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയത്തിന്റെ പരിമിതികൾ വളരെ നന്നായി ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് വളരെ കുറച്ചു സമയം മാത്രം ഉപയോഗിച്ച് വേഗത്തിൽ ശുശ്രൂഷകൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ കർത്തൃനാമത്തിൽ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്ന ആ സാന്നിധ്യം ദൈവനാമത്തിൽ പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭവനത്തിലെ അനുഗ്രഹിത ശുശ്രൂഷകൾ ശേഷമായി നമുക്ക് പ്രത്യാശയോടെ ഭൗതിക ശരീരം ഇവിടെ സംസ്കരിക്കേണ്ടതിന് വേണ്ടി സെമിത്തേരിയിലേക്ക് എത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. തുടർന്ന് ഈ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി ദൈവവചനത്തിലെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ വായിക്കുവാനായിട്ട് കർത്താവിന്റെ നാമത്തിൽ താല്പര്യപ്പെടുന്നു. നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ യഥാക്രമം ഞാൻ പറയുന്ന വേദഭാഗങ്ങൾ വായിച്ച് സഹായിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രാരംഭമായി ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 35 മുതലുള്ളതായ വേദഭാഗം, രണ്ടാമതായി 50 മുതൽ 58 വരെ, ശേഷമായി 1 തെസ്സലോനിക്കർ 4:13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, സമാപനമായി വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ പരസ്യമായി വേഗത്തിൽ വായിച്ചാൽ. പക്ഷേ ഒരുവൻ മരിച്ചവർ ഇങ്ങനെ ഇവർക്കും എന്നും ഏതുവിധം ശരീരത്തോട് വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ളത് ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റ് വല്ലതിൻ്റെയോ വെറും മണിയത്ര വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെ ഉള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവഗുണ്ടതിന്. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നത് അദ്രവത്വത്തിൽ നിന്ന് ഉയർക്കുന്നു. അഭിമാനത്തിൽ വിതയ്ക്കപ്പെടുന്നത് തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നത് ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. നാം ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്തെ. ഒന്നാമത്തേത് ആത്മീകം, പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നു മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെയും മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിൻ കീഴിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായുയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർച്ചമായതേ അമർച്ചത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർച്ചമായത് അമർച്ചത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. ഏ മരണമേ നിന്റെ ജീവം എവിടെ? ഏ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും ഉലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവേ. 1 തെസ്സലോനിക്കർ 4:13 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
യേശു മരിക്കയും ജീവിച്ചെഴുന്നേൽക്കയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരമോനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷപദ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചു മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ നേർപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളീൻ. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 1-8 വരെയുള്ള വാക്യങ്ങളിലൂടെ വായിക്കുകയാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രം ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനാൽ അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് തന്നെ ദൈവസനിൽ നിന്ന് ഇറങ്ങുന്നതായി ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവൻ അവർക്ക് ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു, ഇതാ ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവനാ ഞാൻ ജീവനീരുറവരിയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് അത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഹോസ്റ്റ് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ ഇത് രണ്ടാമത്തെ മരണം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒന്നിനു പിറകെ മറ്റൊരു ക്രമത്തിൽ അനുഗ്രഹീതരായ അഭിഷിക്തന്മാരിലൂടെ വിലപ്പെട്ടതായിരിക്കുന്ന ഈ ആത്മീയ സന്ദേശങ്ങൾ നമുക്ക് കേൾക്കുവാൻ കുണവിടയായി തീർന്നുവല്ലോ. ഇവിടെ ഇപ്പോൾ പരസ്യമായി വായിച്ചു കേൾക്കപ്പെട്ട ദൈവവചനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിന്ന് നിർത്തി വിശകലനം ചെയ്ത് വിശദീകരിച്ച് പറയേണ്ട നിരവധി വേദഭാഗങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നത്. എങ്കിലും ഞാൻ ആ സമയത്തെ ഭയപ്പെടുന്നതിനാൽ വിശദീകരണങ്ങളിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. മരണമെന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ ഗുണമിടയായി. പാപനിമിത്തം മനുഷ്യരിലേക്ക് മരണം രംഗപ്രവേശനം ചെയ്തപ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ 7 താഴ്ചകൾ സംഭവിക്കുവാൻ ഇടയായി. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പുനരുദ്ധാന ഗീതമെന്ന് വേദപണ്ഡിതന്മാരാൽ വിശേഷിപ്പിക്കപ്പെടുന്ന 1 Corinthians 15 അധ്യായത്തിൽ അതിനെക്കുറിച്ച് സവിസ്തരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപം നിമിത്തം മനുഷ്യന്റെ ശരീരത്തിൽ 7 താഴ്ചകൾ സംഭവിക്കുവാൻ ഇടയായി. എന്നാൽ അതിവിദൂരമല്ലാത്ത ആസന്ന ഭാവിയിൽ നാം പ്രാപിക്കുവാൻ പോകുന്ന തേജസ്കരിക്കപ്പെടുന്ന പുനരുദ്ധാനം പ്രാപിക്കുന്ന ശരീരത്തിന് 7 ഉയർച്ചകൾ ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇത് അപമാനമുള്ളതാണ്, ഇത് താഴ്ചയുള്ളതാണ്, ഇത് ബലഹീനമായതാണ്, ഇത് മത്യമായതാണ്. എന്നാൽ അതിനെല്ലാം വിപരീതമായതൊന്ന് പുനരുദ്ധാന ശരീരത്തിൽ നാം പ്രാപിക്കുവാൻ കോണവിടയായി തീരും. പ്രിയമുള്ളവരെ, ഏകദേശം 6 decades ഇവിടെ ജീവിച്ചതായ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയ പൊടിച്ചായൻ അദ്ദേഹത്തിന്റെ ജീവിതം പൂർത്തീകരിച്ച് നമുക്ക് മുൻപായി തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന്റെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ കോണവിടയായി തീർന്നു. രോഗമുള്ള, വൈകല്യമുള്ള, ക്ഷീണമുള്ള, ക്ഷയമുള്ള ഒരു ശരീരത്തിലാണ് താൻ ഇവിടെ വസിക്കുവാൻ കോണവിടയായി തീർന്നത്. എന്നാൽ പ്രാപിക്കുവാൻ പോകുന്ന ശരീരം എന്ന് പറയുന്നത് രോഗമില്ലാത്ത, ക്ഷയമില്ലാത്ത, വാട്ടമില്ലാത്ത, ദ്രവത്വമില്ലാത്തതായ ഒരു ശരീരമാണ് താൻ പ്രാപിക്കുവാനായിട്ട് പോകുന്നത്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ താൻ അത് പ്രാപിക്കുവാൻ കോണവിടയായി തീരും. ഇപ്പോൾ നാം ഈ ഭൗതിക ശരീരം ദൈവകൃപയിൽ ആശ്രയിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിൽ മണ്ണിന് മണ്ണായി, പൂഴിക്ക് പൂഴിയായി നാം ഏൽപ്പിക്കുവാൻ പോകുകയാണ്. ഈ ശരീരം നാം ഇവിടെ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിത്ത് നാം മണ്ണിലേക്ക് വിതച്ചു കഴിഞ്ഞാൽ നിശ്ചിത ദിവസം കഴിയുമ്പോൾ അതിന്റെ പുറംതോട് പൊട്ടിച്ച് മേൽമണ്ണിന്റെ ശക്തിയെ ഭേദിച്ചുകൊണ്ട് അതിൽ നിന്ന് ജീവനുള്ള ഒരു നാമ്പ് പുറത്തേക്ക് വരുന്നത് പോലെ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിങ്കൽ പുനരുദ്ധാനത്തിന്റെ
ഉയരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനിടയാകും. അതുകൊണ്ട് തല്ലുനേ സംശയമില്ലാതെ അവിശ്വാസ ചിന്തകൾക്ക് അല്പം പോലും ഇട നൽകാതെ അരക്കിട്ട് ഉറപ്പിച്ച് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ വാത്സല്യ പൊടിച്ചായൽ ക്രിസ്തുവിന്റെ പുനരാഗമന തിങ്കൾ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ ഈ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുവാനിടയാകും. ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടെ ചേർന്ന് നമ്മൾ പാടുവാനിടയാകും. കോടാരി കോടി വിശുദ്ധന്മാരോടുകൂടെ ചേർന്ന് നമ്മൾ പാടുന്ന ഒരു ആത്മവാക്യം ഇങ്ങനെയുണ്ട്: ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ, ഹേ മരണമേ നിന്റെ ജയമെവിടെ. ഒന്ന് മരിച്ചവന് രണ്ട് മരണമുണ്ട്, രണ്ട് ജനിച്ചവന് ഒരു മരണമേയുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നു ഇനി മരണം ഉണ്ടാകുകയില്ല. അർത്ഥാൽ നിത്യ മരണത്തിൽ നിന്ന് നിത്യജീവൻ പ്രാപിച്ചവർക്ക് വിമോചനമുണ്ട്. ആകയാൽ ഈ അവനിൽ ലഭ്യമായ 80, 70, 60, 50, 40, 20, 10, 5 വർഷങ്ങളൊക്കെയായി ജീവിത യാത്രയിൽ മുൻപോട്ട് തുടരുന്നവരെ ഒരു മനുഷ്യൻ അവനിൽ വെച്ച് സമ്പാദിക്കാൻ കഴിയുന്ന ഏറ്റവും ഉദാത്തമായ ഉന്നതമായ സമ്പാദ്യം അത് നിത്യജീവനാണ്. നിത്യജീവൻ കരകതമാക്കാത്ത ആരെങ്കിലും ജീവിത യാത്രയിൽ ഞങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കുന്നെങ്കിൽ സ്നേഹത്തോടെ അതിന്റെ ഉടമകളാകുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആകയാൽ ക്രിസ്തു യേശുവിലൂടെ വീണ്ടും ജനിച്ച് നിത്യജീവൻ പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒടുവിലത്തെ മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. മരണത്തെ മരണം കൊണ്ട് ജയിച്ച ഒരു നേതാവിനെ ലോകം കണ്ടിട്ടുള്ളൂ. അവനത്ര ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഉയർത്തി പറയുന്ന ലോകയിലെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ വാലുമണ്ണിലെ പ്രിയ പിതാവ് അവരുടെ പുനരുദ്ധാനം പ്രാപിച്ച് എഴുന്നേറ്റ് വരുവാൻ്റെ കവണമിടയാകും. ആ തികഞ്ഞ പ്രത്യാശയോടുകൂടെ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഈ ഭൗതിക ശരീരം നമുക്കിവിടെ സംസ്കരിക്കാം. അതിനായി സർവശക്തനായ ദൈവം കൃപയാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രത്യാശ നിർഭരമായ ഒരു ഗാനത്തിന്റെ ചില വരികൾ പാടുമ്പോൾ ഭൗതിക ശരീരത്തിലെ കൈകാലുകളിലുള്ള കെട്ടുകൾ അഴിച്ച് മുഖം മൂടി കെട്ടി മൂടി വളരെ സാവധാനം ആത്മീയ സംയമനത്തോടുകൂടെ ഈ കല്ലറയിലേക്ക് ഇറക്കി വയ്ക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. ഇനി ഭൗതിക ശരീരം ആരെങ്കിലും കാണാനുണ്ടോ? ആ
സംസാരമുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ആറ് ആറ് പേര് മാത്രം പെട്ടിയെ പിടിച്ചാൽ മതിയാകും, അധികം ആളുകളുടെ ആവശ്യമില്ല. അതുകൊണ്ട് വളരെ സാവധാനത്തോടെ അയോഗ്യമായ സംസാരങ്ങളില്ലാതെ ഈ ഭൗതിക ശരീരം ഈ ഒരുപോലെ ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ഈ ഭൗതിക ശരീരം ഇവിടെ സംസ്കരിക്കുകയായി. 63 വയസ്സുവരെ ഈ അവനിൽ ജീവിക്കുവാൻ പ്രിയ പിതാവിന് ദൈവം ഭാഗ്യം കൊടുത്തു.